الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته وأتباعه وأنصاره وأشياعه إلى يوم الدين اللهم إنك جبار تجبرت بالجبر والجبر بجبر جبرك يا جبار يا الله اللهم إنك قهار تقهرت بالقهر والقهر بقهر قهرك يا قهار يا الله يا جليل تجللت بالجلال والجلال بجلال جلالك يا جليل يا الله يا نور تنورت بنور نورك يا نور يا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم يوشك الأمم أن تداعى عليكم كما تداعى الأكلة إلى قصعتها فقال قائل يا رسول الله ومن قلة نحن يومئذ قال صلى الله عليه وسلم بل أنتم يومئذ كثير ولكنكم غثاء كغثاء السيل ولينزعن الله من صدور عدوكم المهابة منكم وليقذفن الله في قلوبكم الوهن فقال قائل وما الوهن يا رسول الله فقال صلى الله عليه وسلم حب الدنيا وكراهية الموت يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى
يا واسع الكرم مولاي صلي وسلم من أبدا بيبيك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير كلهم നാടിന് പ്രകാശ ഗോപുരമേ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങളെ ഈ നാടിൻ പ്രകാശ ഗോപുരമേ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങളെ കരുണ പൂക്കും പൂമരമേ കനിവ് പെയ്യും തേന്മടയെ കനിവ് പൂക്കും പൂമരമേ കനിവ് പെയ്യും തേന്മടയെ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങളെ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങളെ ആരോരും അഭയം തേടും സവിധം ഇത് ആരാർക്കും അഭയം കനിയും സവിധം ഇത് ആരോരും അഭയം തേടും സവിധം ഇത് ആരാർക്കും അഭയം കനിയും സവിധം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരേ ഔലിയാ ശ്രേഷ്ഠരേ ഔലിയാ ശ്രേഷ്ഠരേ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങളെ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങളെ ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ആദരണീയരായ സാദാത്തുക്കളെ ആദരണീയരായ ഖതീബ് ഉസ്താദ് ഇമാം ഉസ്താദ് അടക്കം ഇവിടെ സന്നിഹിതരായ പണ്ഡിതന്മാരെ ഇവിടുത്തെ മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിമാർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ട്രഷറർ അടക്കമുള്ള പരിപാലന സമിതി അംഗങ്ങളെ ഈ ഒറോസ് മുബാറക് കമ്മിറ്റിയുടെ കൺവീനർ അതിൻ്റെ സംഘാടകരെ ഈ നല്ല മജ്ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മുടെ ഈ ചെറിയ സംഘമം അവൻ്റെ അടുക്കൽ മക്ബൂലിയത്തുള്ള ഒരു നല്ല ഒരു സംഘമമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ ഈ രാത്രി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ
നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്ലിസുകളിൽ ഒരുമിച്ചു കൂടുന്നവർ, നമ്മൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ എല്ലാവർക്കും നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ ഈ മജ്ലിസ് ഒരു നിദാനമായി, ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗമാക്കി മാറ്റുകയും നേരം പോക്കിന് വേണ്ടി നമ്മുടെ ഈ സദസ്സ് അവരുടെ ഖബറുകളിൽ അല്ലാഹു കാണിച്ച് അവർക്ക് ഇനാസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആദരണീയരായ കെ എം എസ് തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് ഏകദേശം ഒരു വർഷം കഴിയുന്നു. അല്ലാഹു അടുത്ത ദർജ ഏറ്റിക്കൊടുക്കുകയും അവരുടെ മദദ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ വിളംബരം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കണമെന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹഖ് പോലെ പറയാനും അത് കേട്ട് നല്ലൊരു ജീവിതം ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു ആമുഖവും പറയുന്നില്ല, സമയം ഒത്തിരി സുദീർഘമായി. വിഷയത്തിലേക്ക് കടക്കാം. ഖിയാമം നാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ, ധാരാളം ഇന്ന് ഖിയാമത്ത് നാളിനെ, അന്ത്യനാളിനെ സംബന്ധിച്ച് ആളുകൾ ഇനിയും അനതിവിദൂരമാണ് എന്ന് ചിന്തിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പലപ്പോഴും പലരും പറയുന്നത്. വാസ്തവത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ലോകത്തേക്ക് പിറന്നു വീണത്, അവിടുത്തെയുടെ ജനനം അന്ത്യനാളിന്റെ വിളംബരങ്ങളിൽ പെട്ടതാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം അത് അന്ത്യനാളിന്റെ വിളംബരങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, لقد من الله على المؤمنين إذ بعث فيهم رسول من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين നിങ്ങളിൽ നിന്നു തന്നെ ഒരു റസൂലിനെ വിശ്വാസികൾക്ക് നിയോഗിക്കുക വഴി അല്ലാഹു നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. അവർക്ക് അവിടുന്ന് അല്ലാഹുവിൻ്റെ പടച്ചവന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും സംസ്കാരങ്ങൾ ഉണ്ടാക്കുകയും അവിടുത്തെ ഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യും. അതിനു മുമ്പ് അവർ വ്യക്തമായ ദുർമാർഗത്തിലായിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടു. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. അന്ത്യപ്രവാചകനാണ്. 124,000 വരുന്ന പ്രവാചകന്മാർ, 224,000 വരുന്ന പ്രവാചകന്മാർ, രണ്ടും തുല്യ ഫിഖത്തിൽ നിവേദനം ചെയ്തിട്ടുള്ള ഹദീത്തുകളുണ്ട്. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ വന്നു കഴിഞ്ഞു. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു സമുദായം വരാനില്ല.
അന്ത്യപ്രവാചകൻ വന്നുപോയി, അവസാന ഉമ്മത്ത് വന്നുപോയി. ഇത് അവസാന കാലഘട്ടമാണ്. സഹോദരങ്ങളെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബുഇത്തു അനാ വസ്സഅതുക ഹാതൈന, ഞാനും അന്ത്യനാളും ഇപ്രകാരമാണ്, ഞാനും അന്ത്യനാളും ഇപ്രകാരമാണ്. അവിടുത്തെ രണ്ടു കരങ്ങൾ, വയഖുറുനു ബൈന ഇസ്ബഈഹി സബ്ബാബതി വൽ വുസ്താ, ചൂണ്ടുവിരലും മധ്യവിരലും ചേർത്ത് പിടിച്ചുയർത്തി കാണിച്ചു പറയുകയാണ്, അന്ത്യനാളും ഞാനും ഇങ്ങനെയാണ്, അന്ത്യനാളും ഞാനും ഇതുപോലെയാണ്. അതാ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇനി ഒട്ടും താമസമില്ല, അന്ത്യനാൾ നമ്മിലേക്ക് സമാഗതമാകുകയാണ്. ഖുർആൻ അന്ത്യനാളിനെ പറ്റി പറയുന്നത് എത്ര എത്ര മനോഹരമായിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. എത്രയോ തവണ പള്ളിയിൽ ഉസ്താദിന്റെ പിറകെ നിന്നപ്പോൾ നമ്മൾ കേട്ടതാണ് ഈ സൂറത്ത്. എത്രയോ തവണ നമ്മൾ ഈ സൂറത്തോതി നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഹൃദയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഈ സൂറത്ത് എന്നോട് നിങ്ങളോട് വിളിച്ചു പറയുന്നത്? അതേ, ഗുരുതരമായ വിധത്തിൽ ഭൂമി പ്രകമ്പനം കൊള്ളുകയും അതിൻ്റെ ഭാരങ്ങളെ അത് പുറത്തേക്ക് ബഹിർഗമിപ്പിക്കുകയും ചെയ്യും. അന്ന് ജനങ്ങളെല്ലാവരും ചോദിക്കും, ഇതെന്തു പറ്റി? ഈ ഭൂമിക്ക് ഇതെന്തു പറ്റിയതാണ്? ഈ ഭൂമി എന്തിനാണ് ഇങ്ങനെ ബഹിർഗമിക്കുന്നത്? ഈ ഭൂമി എന്തിനാണ് ഇങ്ങനെ കുലുങ്ങി വിറയ്ക്കുന്നത്? ഈ ഭൂമി എന്തിനാണ് ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നത്? അന്നേരത്ത് പറയപ്പെടും, ഭൂമി വെറുതെ അങ്ങ് പ്രകമ്പനം കൊണ്ടതല്ല, ഭൂമി വെറുതെ അങ്ങ് ബഹിർഗമിക്കുകയല്ല. ഇന്ന റബ്ബക ഔഹാലഹ, ഇന്ന റബ്ബക ഔഹാലഹ, അതിനെ പടച്ച പടച്ചവൻ അതിന് ബോധനം നൽകുമ്പോൾ, അതിനെ സൃഷ്ടിച്ച തമ്പുരാൻ അതിന് ബോധനം നൽകുമ്പോൾ, അതതിൻ്റെ വൃത്താന്തങ്ങളെ പറയുകയാണ്, അതതിൻ്റെ വർത്തമാനങ്ങളെ പറയുകയാണ്. ഭൂമിയെ നേരത്തെ സാധാതുക്കൾ നിങ്ങളോട് കൊറോണ വൈറസിനെ പറ്റി പറയുകയുണ്ടായി. ലോകത്തേതെടുത്താലും മേഡ് ഇൻ ചൈനയാണ്. ലോകത്തെ നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആപ്പിൾ വാച്ച് ക്രിയേറ്റ് ചെയ്തത് ചൈനയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിൾ മൊബൈൽ ക്രിയേറ്റ് ചെയ്തത് ചൈനയാണ്. ലോകത്ത് ചൈന എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത രാഷ്ട്രമാണ്, അല്ലാഹുവിനെ പറയാൻ പാടില്ലാത്ത രാജ്യമാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് പ്രബോധനം നടത്താൻ പറ്റാത്ത രാജ്യമാണ്. അല്ലാഹുവിൻ്റെ ദീനും വിശുദ്ധ ഖുർആനും ഹദീസുമൊന്നും പ്രബോധനം നടത്താൻ കഴിയാത്ത രാജ്യമാണ്. അവിടെ ഒയ്ഗൂർ മുസ്ലിമീങ്ങളുണ്ട്. അവരെ പ്രത്യേകം ഒരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ മക്കളെ ചൈന കൊണ്ടുപോയി പ്രത്യേകം ഹോസ്റ്റലുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് ചൈനക്കാരനത് ചെയ്തത്? അവര് ഖുർആൻ കേൾക്കാതിരിക്കാനാണ്, ആ മക്കൾ ഹദീത്ത് കേൾക്കാതെ വളരാനാണ്, അവർ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാതെ വളരാനാണ്. ഒയ്ഗൂർ മുസ്ലിമീങ്ങളുടെ മക്കളെ പ്രത്യേകം ഹോസ്റ്റലുകളിൽ കൊണ്ടുപോയി ചൈനക്കാരൻ പഠിപ്പിക്കുകയാണ്, എത്തിസം പഠിപ്പിക്കുകയാണ്, റാഷണലിസം പഠിപ്പിക്കുകയാണ്, നിരീശ്വരവാദം പഠിപ്പിക്കുകയാണ്, യുക്തിവാദം പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ ചൈനയുടെ പ്രസിഡന്റായ ഷീ ജിൻപിങ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞു, മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ചൈനയിലെ മുസ്ലിമീങ്ങളോട്, ലോകത്തിലെ മുസ്ലിമീങ്ങളോട്, വിശ്വാസി വൃന്ദങ്ങളോട്, ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിരീശ്വരവാദിയായ പ്രസിഡന്റ് പറയുകയാണ്. അത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതാണ്.
സഹോദരങ്ങളെ, അങ്ങനെയുള്ള ചൈന, പർദ നിരോധിച്ച ചൈന, ഇന്ന് പർദയേക്കാൾ ഭീകരമായ ഒരു ഡ്രസ്സുമിട്ട് കണ്ടാൽ ഭയം തോന്നുന്ന ഡ്രസ്സുമിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് വിശ്വാസികളോട് വിളിച്ചു പറയുന്നത്? കൊറോണ വൈറസ് എന്നോട് പറയുന്നത് എന്താണ്? നിങ്ങളോട് പറയുന്നത് എന്താണ്? ചൈനക്കാരനോട് പറയുന്നത് എന്താണ്? അമേരിക്കക്കാരനായ ഡൊണാൾഡ് ട്രംപിനോട് പറയുന്നത് എന്താണ്? റഷ്യക്കാരനായ വ്ളാദിമിർ പുടിനോട് പറയുന്നത് എന്താണ്? ലോകമടക്കി ഭരിക്കുന്ന ഫസ്റ്റ് വേൾഡ് കൺട്രീസിൽപ്പെട്ട ഒന്നാം കിട രാജ്യങ്ങളിലെ രാഷ്ട്ര തമ്പുരാക്കന്മാരോട് വിളിച്ചു പറയുന്നത് എന്താണ്? ഓ അമേരിക്കക്കാരനായ ഡൊണാൾഡ് ട്രംപേ, നിന്റെ കയ്യിലല്ല ലോകത്തിന്റെ അധികാരമുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്ററായ സാക്ഷാൽ നരേന്ദ്രമോദി, നിന്റെ കയ്യിലല്ല ഇന്ത്യ രാജ്യത്തിന്റെ അധികാരമുണ്ടത്. ഓ ചൈനക്കാരനായ പ്രസിഡന്റ് ഷിജിൻപിങ്, നിന്റെ കയ്യിലല്ല ചൈനയുടെ അധികാരമുള്ളത്. കൊറോണ വൈറസ് പിടിപെട്ടപ്പോൾ ചൈനയിലെ വുഹാൻ സിറ്റി അടച്ചിടുകയാണ്. എത്ര വിശാലമായ സിറ്റിയാണത്! ലണ്ടൻ നഗരത്തെക്കാൾ വലിപ്പമുള്ള സിറ്റിയാണ്. 1 കോടി ജനങ്ങൾ അധിവസിക്കുന്ന സിറ്റിയാണ്. ആ സിറ്റിയുടെ അവസ്ഥ എന്താണ്? അതിലേക്കൊരു മനുഷ്യനും പ്രവേശനമില്ല. അതിന്റെ അകത്ത് നിന്നൊരു മനുഷ്യനും പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ചൈനയിലെ 20 വരുന്ന സിറ്റികൾ അടച്ചിട്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് പട്ടാളമുണ്ട്, ചൈനയ്ക്ക് പ്രസിഡന്റ് ഉണ്ട്, ചൈനയുടെ കയ്യിൽ അധികാരമുണ്ട്. വേൾഡ് മാർക്കറ്റുകൾ മുഴുവനും പിടിച്ചിരിക്കുന്നത് ചൈനയാണ്. പക്ഷേ ചൈനയിലെ വുഹാൻ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ടു പോയ ആ കൊറോണ വൈറസിനെ തടുത്തു നിർത്താൻ ചൈനയിലെ പ്രസിഡന്റിന് കഴിയുന്നില്ല, അമേരിക്കക്കാരനായ ഡൊണാൾഡ് ട്രംപിന് കഴിയുന്നില്ല. ഇവിടെ കൊച്ചു കേരളത്തിൽ തൃശൂരിലും അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് കാഞ്ഞങ്ങാടിലും കൊറോണ വൈറസ് വന്നു. അതിനെ പിടിച്ചു നിർത്താൻ ഇവിടെ ഒരു ഭരണാധികാരിക്കും കഴിയുന്നില്ല. അതെന്താണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്? വിശ്വാസി വൃന്ദത്തോട് വിളിച്ചു പറയുന്നത്, മാലോകരോട് ഇസ്ലാം നൽകുന്ന സന്ദേശം എന്താണ്? ഇവിടുത്തെ അധികാരികൾ ആരും അധികാരികളല്ല. ഇവിടുത്തെ പ്രസിഡന്റുമാരുടെ പ്രസിഡന്റ് പദവികൾ കേവലം ഒരു പ്രസിഡന്റ് കസേര മാത്രമാണ്. ഇവിടുത്തെ ഒരു അധികാരവും അവരെ ഏൽപ്പിച്ചിട്ടില്ല. ഈ ഭൂമിയുടെ അധികാരം അല്ലാഹു ഒരു പ്രസിഡന്റിനും വിട്ടുകൊടുത്തിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ അധികാരം അല്ലാഹു ഒരു ഭരണാധികാരിക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഇതൊരു മഹത്തായ സന്ദേശമാണ്. ഇത് പോസ്റ്റ് മോഡേൺ ലോകമാണ്, മോസ്റ്റ് മോഡേൺ ലോകമാണ്. ഇന്ന് ശാസ്ത്രത്തിന്റെ പേരിൽ മനുഷ്യൻ അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരത്താണ് അല്ലാഹു കൊറോണ വൈറസ് കൊണ്ടുവന്നത്. പക്ഷേ ആ കൊറോണ വൈറസ് പറയുന്നുണ്ട് അത് ചൈനക്കാരന്റെ തന്നെ കണ്ടുപിടുത്തമാണെന്ന്. ചൈനക്കാരന്റെ രാസായുധ പ്രയോഗങ്ങളുടെ ഗവേഷണം നടത്തുന്ന ചൈനയിൽ അതിന്റെ ഗവേഷണ കേന്ദ്രം വുഹാൻ സിറ്റിയാണെന്ന് പറയുന്നു. അതിൽ നിന്ന് ലീക്കായ കൊറോണ വൈറസ് ഇന്ന് ലോകത്ത് ചൈനയ്ക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വ്യാപകമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നൊരു വിഭാഗം ആളുകളുമുണ്ട്. അതിന്റെ സത്യാവസ്ഥയെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നില്ല, ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, എന്നോട് നിങ്ങളോട് ഈ സന്ദേശം പറഞ്ഞു തരുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قُلِ اللَّهُمَّ مَالِكَ الْمُلْكِ تُؤْتِي الْمُلْكَ مَن تَشَاءُ وَتَنزِعُ الْمُلْكَ مِمَّن تَشَاءُ وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ بيدك الخير إنك على كل شيء قدير. الله പറയുകയാണ്, റൊണാൾഡ് ട്രംപിനെ പറ്റൂല്ല. ലോകം ഞാൻ ഒരുത്തനും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇത് എന്റെ ലോകമാണ്. ഇവിടെ അധികാരികളെ നിശ്ചയിക്കുന്നത് ഞാനാണ്. ലോകം എന്റേതാണ്.
ഇവിടെ പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും പ്രൈം മിനിസ്റ്റർമാരെയും ഒക്കെ നിയോഗിക്കുന്നത് ഞാനാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കൊറോണ വൈറസ്. യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്റെ ജനറൽ ഡയറക്ടറായ ഡെസ്റോസ് അഥനോം സൈബ്രോസിസ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഡയറക്ടർ പറഞ്ഞു. ഇത് വലിയ ആശങ്കയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസി ലോകം, ഇത് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണ്. സാദാത്തുക്കൽ പൗരത്വത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ എനിക്ക് പൗരത്വം വേണം, പൗരത്വം വേണമെന്ന് പറയുന്ന ആളുകളെ, അഞ്ചു നേരം നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഇസ്ലാമിൽ പൗരത്വമുണ്ടോ? ഒരു മനുഷ്യൻ 3 വഖത്ത് തുടർച്ചയായി നിസ്കരിച്ചില്ല, മനഃപൂർവം അയാള് നിസ്കരിക്കാത്തതാണ്, അലസത കൊണ്ട് നിസ്കരിക്കാത്തതാണ്. എന്നാൽ അവൻ ഇസ്ലാമിൽ പൗരത്വമില്ല. ഇസ്ലാമിൽ പൗരത്വം ലഭിക്കാത്തവന് അമേരിക്കയുടെ പൗരത്വം ലഭിച്ചിട്ട് കാര്യമുണ്ടോ? മുസൽമാൻ ഇസ്ലാമിൽ പൗരത്വം ലഭിക്കാത്തവന് ലോകത്ത് ഏത് സിറ്റിസൺഷിപ്പ് കിട്ടിയാലാണ് മതിയാകുക? നമ്മൾ പോകുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് പരലോകമല്ലേ? നമുക്ക് വേണ്ടത് സ്വർഗമല്ലേ? അതുകൊണ്ട് ഭൂമി അങ്ങനെയാണ്. അന്ത്യനാളാകുമ്പോൾ ഭൂമി അതിൻ്റെ വൃത്താന്തങ്ങളുമായി കടന്നു വരും. അന്നേരത്ത് ആളുകൾ പുറപ്പെട്ടു പോകുകയാണ്. അന്ത്യനാളിന്റെ കാഹളം മുഴങ്ങിയാൽ, അവസാന നാളിന്റെ ഇടിപ്പടക്കങ്ങൾ ആരംഭിച്ചാൽ, ഈ ഭൂമി പ്രകമ്പനം കൊണ്ടാൽ, കൊടുങ്കാറ്റു വീശിയാൽ, പേമാരി പെയ്തിറങ്ങിയാൽ, ലോകത്താർക്കുമൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഭൂമിക്ക് നിർദ്ദേശം കിട്ടിയത് അതിനെ പടച്ച ഏറ്റവും വലിയ സുപ്പീരിയർ പവറായ ഏറ്റവും വലിയ അജയ്യനായ ശക്തിയായ പടച്ചവന്റെ അടുത്ത് നിന്ന് പ്രബോധനം കിട്ടിയിട്ടാണ്. അന്ത്യനാള് വരുമ്പോൾ ജനങ്ങളെല്ലാവരും സംഘം സംഘമായി അവരുടെ ശ്മശാന ഭൂമികളിൽ നിന്ന് അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുമായി പുറപ്പെട്ടു പോകുകയാണ്. നന്മ ചെയ്തവരെ, നന്മ ചെയ്തവരെ, അണുമണി തൂക്കമെങ്കിലും നന്മയാരെങ്കിലും ചെയ്തുവോ അവന് ലഭിക്കുന്നതാണ്. അണുമണി തൂക്കം നന്മയാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനതു ലഭിക്കുന്നതാണ്. അണുമണി തൂക്കം ആരെങ്കിലും തിന്മ ചെയ്തുവോ അതവൻ അനുഭവിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും മിണ്ടിയില്ല. കുറെ സമയം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഐന സാഇലു അനി സാഅ, ഖിയാമത്തിനെ പറ്റി ചോദിച്ചയാൾ എവിടെ പോയി, അയാൾ എവിടെ? അന്നേരത്ത് ഒരു ഭാഗത്ത് നിന്ന് അയാൾ പറഞ്ഞു, അനദാ യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ദുയ്യഅത്തുൽ അമാനാ ഫന്തദിരി സാഅ, അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണേ. യാ റസൂലല്ലാഹ്, വകൈഫ ഇളാഅതുഹാ, എങ്ങനെയാണ് ഈ അമാനത്ത് നഷ്ടപ്പെടുന്നത് നബിയേ?
അതെങ്ങനെയാണു നബിയേ? അവിടുന്ന് പറയുകയാണ്, ഇദാ വസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരിസ്സാഅ. അനർഹരായ ആളുകളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നൊരു കാലഘട്ടം വരും. അനർഹരായ ആളുകളിലേക്ക്, അതാ പള്ളിയുടെ പ്രസിഡന്റ് ആരാണ്, പലിശ മുതലാളിയാണ്, മഹല്ലിലെ ഖാദി ആരാണ്, അയാളും പലിശ രാജാവാണ്, പലിശയുമായി ബന്ധപ്പെടുന്നയാളാണ്. അനർഹരായ ആളുകൾ ഖാദിമാരാകുകയാണ്. അനർഹരായ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ദീനിന്റെ പദവിയിലേക്ക് വരികയാണ്. ഖിയാമത്തു നാളിനെ പ്രതീക്ഷിക്കണേ, ഖിയാമത്തു നാളിനെ പ്രതീക്ഷിക്കണേ. ഒരു പള്ളിയിലതാ ഒരു ആലിമ വന്നു, ഒരു നാട്ടിലതാ ഒരു ആലിമ വന്നു, ഒരു തങ്ങൾ വന്നു, കെ എം എസ് തങ്ങളുടെ മകൻ വന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് എഴുന്നേറ്റു. അത് ആദരവാണ്. എന്നാൽ ഒരു സമൂഹം ഇവിടെ വരാൻ പോവുകയാണ്. ഇവിടെ ഏതോ ഒരു സ്ഥലത്തൊരു ഫിലിം സ്റ്റാർ വന്നെന്ന് കേട്ടപ്പോൾ ചെറുപ്പക്കാർ മുഴുവനും ആ ഫിലിം സ്റ്റാറിനൊപ്പം നിന്ന് സെൽഫി എടുക്കാനും അയാളിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിക്കാനും തിരക്ക് കൂട്ടുകയാണ്. അന്നേരത്ത് പരിസരത്തൊരു തങ്ങളുണ്ട്, ഒരു വലിയ ആലിമുണ്ട്, ഒരു കാര്യപ്പെട്ട അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരാളുണ്ട്. ചെറുപ്പക്കാർ അവരുടെ അടുക്കലേക്ക് പോകുന്നില്ല, അവരുടെ കരം പിടിക്കാൻ ചെല്ലുന്നില്ല, അവരുടെ ചാരത്ത് ചെന്ന് കരങ്ങൾ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് മുത്തം കൊടുത്ത് ദ്വാരപ്പിക്കുന്നില്ല. അവര് പോകുന്നത് ഫിലിം സ്റ്റാറുകളുടെ അടുക്കലേക്കാണ്, സെൽഫി എടുക്കാൻ മത്സരിക്കുകയാണ്. അവരുടെ കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടി അവർ ഉന്തും തിക്കും തിരക്കും കൂട്ടുകയാണ്. അപ്പോൾ എന്താണ് അയാളുടെ ക്വാളിറ്റി? അയാള് കുറെ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. ആ ഹറാമിനെ പ്രവർത്തിക്കുക മാത്രമല്ല, അത് പ്രചുരമായി പ്രചരിപ്പിക്കുകയാണ്. ആ ഹറാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. ആ ഹറാമിലേക്ക് ഒരു വലിയ ജനസഞ്ചയത്തെ നയിക്കുകയാണ്. അയാള് സിനിമയിൽ കള്ളു കുടിക്കുകയാണ്, അയാള് സിനിമയിൽ പെണ്ണ് പിടിക്കുകയാണ്, അയാള് സിനിമയിൽ വേണ്ടാധീനങ്ങൾ ചെയ്യുകയാണ്, ഡ്രഗ്സ് ഉപയോഗിക്കുകയാണ്, കൊലപാതകങ്ങൾ നടത്തുകയാണ്, അയാള് കൊള്ള നടത്തുകയാണ്, കൊള്ളരുതായ്മ നടത്തുകയാണ്, വേണ്ടാധീനങ്ങൾ മുഴുവനും നടത്തുകയാണ്. അങ്ങനെ എല്ലാ കൊള്ളരുതായ്മകളും ആഭാസങ്ങളും ചെയ്യുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു, അതിനെ പ്രചരിപ്പിക്കുന്നവൻ ആദരിപ്പിക്കപ്പെടുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവൻ ജനങ്ങൾ മാനിക്കുന്നയാളാകുന്നു. ആലിമിന്റെ മഹത്വം എന്താണ്? സയ്യിദിന്റെ രീതി എന്താണ്? അവർ അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്, അവർ കഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ ദീന് പഠിച്ചവരാണ്. പോരാ, ആ ദീനിനെ അവർ പഠിപ്പിക്കുകയാണ്, ആ ദീനിനെ അവർ പ്രചരിപ്പിക്കുകയാണ്, ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ്. കള്ളുകുടിക്കല്ലേ, കളവ് നടത്തല്ലേ, പലിശയിടപാട് നടത്തല്ലേ, വേണ്ടാ ദീനങ്ങൾ ചെയ്യരുതേ, അള്ളാഹുവിലേക്ക് മടങ്ങണേ, മുത്തു നബിയിലേക്ക് വരണേ. ശറാപ്പാ ചമൻ ഹേ ദിയാറേ മദീന, ദവാമാശന ഹേ ബഹാറേ മദീന. ഫിലിം സ്റ്റാറുകളെ നോക്കിയിട്ടല്ല നിങ്ങൾ ജീവിക്കാനുള്ളത്, പ്ലേ സ്റ്റാറുകളെ നോക്കിയിട്ടല്ല നിങ്ങൾ ജീവിക്കാനുള്ളത്, ഹോളിവുഡിലേക്കല്ല നോക്കേണ്ടത്, ബോളിവുഡിലേക്കല്ല നോക്കേണ്ടത്, ഫിലിം സ്റ്റാറുകളുടെ ലോകത്തേക്കല്ല നോക്കേണ്ടത്, അള്ളാഹുവിലേക്ക് വരൂ, ഖുർആനിലേക്ക് വരൂ, ഹദീസിലേക്ക് വരൂ.
മഹാനായ സൈഫുദ്ദീൻ വലിയുള്ളാഹി വിളിച്ച സൂഫിസത്തിന്റെ മാർഗത്തിലേക്ക് വരുവീൻ എന്നാണ് ആലിമു വിളിക്കുന്നത്, ആലിമു ചെയ്യുന്നത്. ആലിമിനെ ആരും പരിഗണിക്കുന്നില്ല. അനർഹരായ ആളുകൾ ബഹുമാനിക്കപ്പെടുകയാണ്, അർഹരായ ആളുകൾ തടയപ്പെടുകയാണ്. ഇദാ ബുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരിസാ. നേതാക്കന്മാരായി ചിലർ കടന്നു വരും, നേതാക്കന്മാരായി ചിലർ കടന്നു വരും. അവരുടെ ക്വാളിറ്റി എന്താണ്? അവരുടെ ക്വാളിറ്റി എന്താണ്? സുബ്ഹാനല്ലാഹ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നേതാക്കന്മാരായി ചില ആളുകൾ കടന്നു വരും, അവരുടെ ക്വാളിറ്റി എന്താണ്? അവർ അനർഹരായ ആളുകളാണ്. ഇൽമില്ലാത്ത ആളുകളെ ഇൽമിന്റെ തലപ്പത്തേക്ക് സ്ഥാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ അന്ത്യനാളിന്റെ മറ്റൊരു ലക്ഷണമാണ്. ഇൽമു ഉയർന്നു പോകുക എന്ന് പറഞ്ഞാൽ അറിവുയർന്നിങ്ങനെ പോകും. അന്ത്യനാൾ വരുമ്പോൾ അറിവിങ്ങനെ ഉയരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിളുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനന്നാസ് വലാകിൻ യഖ്ബിളുൽ ഇൽമ ബിഖബ്ളിൽ ഉലമാഇ ഹത്താ ഇദാ ലം യതുറുക് ആലിമൻ ഇത്തഖദ അന്നാസ് റുഊസൻ ജുഹാല فسئلوا فافتوا بغير علم فضلوا واضلوا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൽമുയരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇൻതിസാഅൻ. പെട്ടെന്ന് അല്ലാഹു ഇങ്ങനെ ഇൽമിനെ ഉയർത്തുക എന്നുള്ളതല്ല, പിന്നെയോ യന്തസിഉഹു മിനന്നാസ്. സഹോദരങ്ങളെ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലാഹു ഇൽമിനെ പെട്ടെന്ന് ഇങ്ങനെ ഉയർത്തുമെന്നല്ല, വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ളിൽ ഉലമാ. ആലിമീങ്ങൾ മരണപ്പെട്ടു പോകും. മഹാനായ ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ ഉസ്താദ് വഫാത്തായി പോയി. ആ ശംസുൽ ഉലമയ്ക്ക് പകരമായി ഒരാൾ ഈ ലോകത്തിൽ നിന്ന് വരെ വന്നിട്ടില്ല. മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി കുഞ്ഞിക്കോയ തങ്ങൾ വഫാത്തായി പോയി. ആ താജുൽ ഉലമ തങ്ങൾ പാപ്പാക്ക് പകരമായി ഒരു തങ്ങളി നാട്ടിലില്ല. മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരി വഫാത്തായി പോയി. ഒരു വിഷയം ചോദിച്ചാൽ ആ ഇരുത്തത്തിലിരുന്ന് നാല് മദ്ഹബിന്റെ വിധികളും പറയാൻ പ്രാവീണ്യമുള്ള ആലിമായിരുന്നു മഹാനായ ഖുതുബി. അവിടുന്ന് വഫാത്തായി പോയി. ആ ഖുതുബി ഉസ്താദിന്റെ ഇൽമുള്ളൊരു പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എം.എ. ഉസ്താദ് വഫാത്തായില്ലയോ? ഓക്കെ, ഉസ്താദ് വഫാത്തായില്ലയോ? സഹോദരങ്ങളെ, കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായില്ലയോ? കീഴന ഉസ്താദ് വഫാത്തായില്ലയോ? വാഴക്കാട് ഉസ്താദ് വഫാത്തായില്ലയോ? തഴവ ഉസ്താദ് വഫാത്തായില്ലയോ? ആലിമീങ്ങൾ എത്ര പേരാണ്? സ്വാലിഹീങ്ങൾ എത്ര പേരാണ്? വലാകിൻ യഖ്ബിളുൽ ഇൽമ ബിഖബ്ളിൽ ഉലമാ. ഉലമാക്കളെ അല്ലാഹു പിടിക്കുകയാണ്. അവർക്ക് പകരമായി ഒരു ആലിമ പിന്നെ ഇവിടെയില്ല. അവർക്ക് പകരം ഒരാളും വന്നില്ല. മരണപ്പെട്ടു പോയ ബഹ്റുൽ ഉലൂമുകളായ ജ്ഞാനസാഗരങ്ങളായ മഹാന്മാർ അവർ വഫാത്തായി പോയി. പിന്നെ അവർക്ക് പകരം ഒരാളും വന്നിട്ടില്ല. ആ കസേരയിൽ ഇരിക്കാൻ മറ്റൊരാള് യോഗ്യനായി വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയോ മഹാന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
വലിയ വലിയ ആലിമീങ്ങളെല്ലാവരും വഫാത്താകും. ഷാഫി ഇമാം നമ്മളൊക്കെ വിചാരിക്കുന്നു ഉസ്താദ് ഇത് ഇന്റർനെറ്റിന്റെ ലോകമാണ്, നിങ്ങൾക്ക് എന്ത് ഹദീസ് വേണം, ഖുർആൻ വേണമോ, ഈ മൊബൈലിനകത്ത് ഖുർആൻ ഉണ്ട്, ഹദീസ് വേണമോ, ഈ മൊബൈൽ ഫോണിനകത്ത് ഹദീസ് ഉണ്ട്. ഏത് ഹദീസും സ്വഹീഹുൽ ബുഖാരി മുസ്ലിം തിർമിദി നസായി എല്ലാ ഹദീസും ഉണ്ട്. എത്ര തഫ്സീറുകൾ വേണം, മൊബൈലിനകത്തുണ്ട്, ടാബിനകത്തുണ്ട്. അപ്പൊ ഖിയാമത്ത് നാൾ ഈ ലോകം വരും, ഈ ലോകം ഇങ്ങനെ പുരോഗമിക്കും തോറും ഇൽമ് നമ്മുടെ അടുത്ത് സേവായിരിക്കല്ലേ, അതെങ്ങനെയാണ് പിന്നെ ഇൽമ് കുറഞ്ഞു എന്ന് പറയാ? അതെ, നമ്മുടെ കൽബിലെ ഇൽമില്ല, എല്ലാം മൊബൈൽ ഫോണിനകത്താണ്. നമ്മുടെ കൽബിലെ ഇൽമില്ല, നമ്മുടെ ഹൃദയത്തിലെ ഇൽമില്ല. അബൂ ഹനീഫ ഇമാം, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, അവിടുത്തെ ഹൃദയം 40 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ ഹൃദയമാണ്. ആ 40 ലക്ഷം ഹദീസുള്ളൊരു ലൈബ്രറി ഇന്ന് ലോകത്തില്ല. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ തഫ്സീർ ഉൾപ്പെടെ കാണാതെ പഠിച്ച മഹാനാണ്. 14-ാമത്തെ വയസ്സിൽ അവിടുത്തെ നാട്ടിൽ മുഫ്തിയായ മഹാനാണ്. 14-ാമത്തെ വയസ്സിൽ അതുപോലൊരു മഹാന ലോകത്തിന് തരാമോ? നിങ്ങൾക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങുമാരെ തരാൻ പറ്റുമായിരിക്കും, അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാമുമാരെ തരാൻ പറ്റുമായിരിക്കും. പക്ഷേ ഷാഫിഈ ഇമാമില്ല, ഹനഫി ഇമാമില്ല. ലോകത്ത് ഉലമാക്കൾക്കു പകരം, വഫാത്തായി പോയ ഉലമാക്കൾക്കു പകരം ഒരാളും വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ലോകം ഇന്ന് നമുക്ക് ഒരുപാട് ആലിമീങ്ങളുണ്ട്. മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മഹാനായ സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനേ. ആ മഹാന്മാരെല്ലാം വഫാത്തായി 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 പോ അങ്ങനെ കാലം ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത്തഖദന്നാസു റുഊസൻ ജുഹാലാ ഫസുഇലൂ ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫളല്ലു വഅളല്ലു. ജനങ്ങൾ നേതാക്കന്മാരാക്കും വിവരദോഷികളെ, പമ്പരവിഡ്ഢികളെ, ഒരു അറിവില്ലാത്ത ആളുകളെ പിടിച്ചു വലിയ നേതാക്കന്മാരാക്കും, അവരുടെ കാദിമാരാക്കും. അവരോട് ജനങ്ങൾ സംശയം ചോദിക്കും. അന്നേരത്ത് അവർ ഫത്വ വാപ്പാനെ വലിച്ചെറിയുന്ന കാലം വരും. സുബ്ഹാനല്ലാഹ്, എന്തൊരു വിഷമമാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു, നിങ്ങളുടെ വീടുകളിലുള്ള ചെറിയ മക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? അവർ നിങ്ങളോട് കയർത്ത് സംസാരിക്കില്ലേ? നിങ്ങളോട് അവർ ചൂടാകാറില്ലേ? അമ്മമാർക്ക് പേടിയാണ്, വാപ്പമാർക്ക് പേടിയാണ്, മക്കളോടൊന്ന് കയർത്ത് സംസാരിച്ചു പോയാൽ അവരുടെ പ്രതികരണം അറിയാൻ കഴിയുന്നില്ല. ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ് അങ്ങനെയുള്ള മക്കളെന്ന് മുഹമ്മദ് മുസ്തഫ. വൽമതറു ഖൈദാ, ബലശൂന്യമായ മഴകൾ പെയ്യും. നമ്മുടെ നാട്ടിൽ മഴ പെയ്തു,
ആ മഴ കൊണ്ട് കൃഷി മുളച്ചില്ല. ആ മഴ പെയ്തത് കൊണ്ട് പൂവുകൾ മൊട്ടിട്ടില്ല. ജന്തുക്കൾക്ക് ഉപകാരമുണ്ടായില്ല, മനുഷ്യർക്ക് ഉപകാരമുണ്ടായില്ല. കേരളത്തിൽ മഴ പെയ്തു സഹോദരങ്ങളെ, ഫ്ലഡ് ഉണ്ടായില്ലേ, പ്രളയമുണ്ടായില്ലേ? അങ്ങനെയുള്ള മഴകൾ അധികരിക്കുന്നത് അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ. ആളുകൾക്ക് ജലം ആ മഴ തണുപ്പാണ്, സമാശ്വാസമാണ്, മഴ കുടിവെള്ളമാണ്, മഴ കൃഷിയുടെ സമൃദ്ധിയാണ്, മഴ ഒരു സംസ്കാരത്തിന്റെ പുനരുദ്ധാരണമാണ്, മഴ ഒരു നാട്ടിനനുഗ്രഹമാണ്, മഴ എല്ലാവർക്കും എല്ലാം എല്ലാമാണ്. മഴയില്ലെങ്കിൽ നമ്മളെല്ലാവരും നശിച്ചു പോകുന്നതാണ്. സിന്ധു നദിയുടെ സംസ്കാരമുണ്ടായത് മഴ പെയ്തു ഒഴുകി വന്ന നദീ തീരത്താണ്. വെള്ളമുണ്ടെങ്കിലേ നദി, മഴ പെയ്തെങ്കിലേ നദികളിൽ വെള്ളം ഉണ്ടാവുള്ളൂ. ആ നദികൾ, ആ നദികളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സംസ്കാരങ്ങൾ പോലും രൂപപ്പെട്ടത്. വെള്ളം, പക്ഷേ ആ മഴ ജനങ്ങൾക്ക് പ്രളയമായി, ജനങ്ങൾക്ക് ദോഷമായി, ജനങ്ങൾക്ക് വിഷമമായി. അങ്ങനെയുള്ള മഴ പെയ്യുന്ന കാലം വന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കണേ, ഇത് അവസാന കാലത്തിന്റെ വിളംബരമാണ്. വതവാസുലുൽ അത്ബാഖ് വതഖാറുബുൽ അസ്വാഖ് വൽ അസ്മാൻ വതവാസുലുൽ അത്ബാഖ്. ഇത് തബഖ് എന്ന് പറഞ്ഞാൽ ഡിഷാൻഡിന എന്നാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, അതിനെ ഒരു തവാസുലുൽ അത്ബാഖ് എന്ന അറബി പദത്തിനൊരു മലയാളം നേർക്കുനേരെ പറഞ്ഞാൽ പാളികൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലഘട്ടമുണ്ടാകും. പാളികൾ കമ്മ്യൂണിക്കേഷൻ നടത്തും, പാളികൾ ബന്ധങ്ങൾ ഉണ്ടാക്കും, പാളികൾ പരസ്പരം ബന്ധപ്പെടും എന്നൊക്കെയാണ് അതിന്റെ മലയാളം പറയുക. പക്ഷേ സുബ്ഹാനല്ലാഹ്, തബഖ് എന്നാൽ അറേബ്യൻ ലോകത്ത് സാറ്റലൈറ്റുകളെ സംബന്ധിച്ചും ഡിഷ് ആന്റിനകളെ സംബന്ധിച്ചും പ്രയോഗിക്കുന്നത് അങ്ങനെയാണ്, തബഖ് അത്ബാഖ് എന്നാണ്. എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഡിഷ് ആന്റിനകൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലഘട്ടം സമാഗതമായാൽ. ഇതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു ഹദീത് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലയൂഷികന്ന അൻ യസുബ്ബ അലൈക്കും ശർറു മിനസ് സമാ ഹത്താ യബ്ലുഗൽ ഫയാഫീ. ആകാശ ലോകത്ത് നിന്ന് നാശങ്ങൾ പെയ്തിറങ്ങുന്നൊരു കാലഘട്ടം സമാഗതമാകും. ആ നാശം സർവത്ര വ്യാപകമായി പെയ്തിറങ്ങും. ആകാശ ലോകത്ത് നിന്ന് നാശങ്ങൾ ഇങ്ങനെ പെയ്തിറങ്ങും, അത് സർവത്ര വ്യാപകമാകും. കുടിലെത്തും, കൊട്ടാരത്തിലെത്തും, കടലിലെത്തും, മരുഭൂമിയിലെത്തും. ലോകത്തെവിടെയെല്ലാം മനുഷ്യന്മാരുണ്ടോ അവിടെയെല്ലാം ആ നാശം എത്തിച്ചേരും. മഹാനായ അബ്ദുറഹ്മാൻ അൽ ഉറൈഫി എന്ന പണ്ഡിതൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ ഉറൈഫി, അദ്ദേഹം പറയുകയാണ്, التلفاز اليوم ഇന്നത്തെ ടെലിവിഷൻ സംവിധാനത്തെ പറ്റിയാണ് അത് പറഞ്ഞത്. ടെലിവിഷനിൽ നിന്ന് സിനിമ വരുന്നത് എവിടുന്നാണ്? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിനെ പറ്റിയാണ് ആ പറഞ്ഞത്. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഇതിനകത്ത് ആളുകൾ ഖുർആൻ ഓതുന്നത് മാത്രമല്ല, ഇതിൽ നിന്ന് ഹദീസ് പഠിക്കുന്നത് മാത്രമല്ല, എത്രയോ ആളുകൾ വേണ്ടാ ദീനങ്ങളെല്ലാം ചെയ്യുന്നത് മൊബൈൽ ഫോണ് കൊണ്ടാണ്. ആളുകളെ കൊല്ലുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ്. അവിഹിതമായ ഇടപാടുകൾ നടത്തുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ്. എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളും അരുതായ്മകളും ഫിത്നകളും ഫസാദുകളും നടത്തുന്നതും മൊബൈൽ ഫോൺ കൊണ്ടാണ്. ഈ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് റിസീവ് ആകുന്നത് എവിടുന്നാണ്? മിനസ്സമാ, ആകാശ ലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുള്ള സാറ്റലൈറ്റുകളിൽ നിന്ന്, കൃത്രിമോപഗ്രഹങ്ങളിൽ നിന്ന് മെസ്സേജുകൾ റിസീവ് ചെയ്താണ് ഈ മൊബൈലിലേക്ക് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കോൾ വിളിക്കുമ്പോൾ ആ കോൾ എങ്ങനെയാണ് കണക്ട് ആകുന്നത്? ആകാശ ലോകത്ത് സംവിധാനിച്ചു വെച്ചിട്ടുള്ള സാറ്റലൈറ്റുകൾ വഴിയാണ് ഇതിൽ കണക്ട് ആകുന്നത്.
ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലയൂഷികന്ന അയ്യസുബ് അലൈക്കും ശർറു മിനസ് സമാ, ശർറുകൾ ശർറുകൾ ചറപറാന്ന് പെയ്തിറങ്ങും ആകാശ ലോകത്ത് നിന്ന്. ഈ മൊബൈലിലേക്ക് സിനിമ വന്നത് ആകാശത്ത് നിന്നാണ്, സീരിയല് വന്നത് ആകാശത്ത് നിന്നാണ്, വേണ്ടാധീനങ്ങൾ വന്നത് ആകാശത്ത് നിന്നാണ്, ആകാശത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൃത്രിമോപഗ്രഹങ്ങളിൽ നിന്ന് മെസ്സേജുകൾ സ്വീകരിച്ചാണ് മൊബൈൽ ഫോണിനകത്ത് എല്ലാ തോന്നിവാസങ്ങളും വരുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയുള്ളൊരു കാലഘട്ടം സമാഗതമായ ഞാനും നിങ്ങളും അന്ത്യനാളിന്റെ വിളംബരങ്ങളെ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, പ്രതീക്ഷിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ വതഖാറുബുൽ അസ്വാഖി വൽ അസ്മാൻ. അങ്ങാടികൾ അടുത്തു വരും, സമയം ഇങ്ങനെ അടുത്തു വരും സഹോദര. പഴയ കാലത്ത് എവിടെയാണ് ജൻഷൻ ഉണ്ടായിരുന്നത്? ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയാൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയാൽ എത്ര സിറ്റിയുണ്ട്, എത്ര സിറ്റിയുണ്ട്! ഒരുപാട് നഗരങ്ങളാണ്, കേരളം മുഴുവനും നഗരങ്ങളാണ്. ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ജംഗ്ഷൻ, ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ജംഗ്ഷൻ. പഴയ കാലത്ത് ഇങ്ങനെ ജംഗ്ഷനുകളില്ലായിരുന്നു, പഴയ കാലത്ത് ഇങ്ങനെ സിറ്റികളില്ലായിരുന്നു. പഴയ കാലത്ത് ഒരു സിറ്റി അടുത്ത സിറ്റിയിലേക്ക് പോകണമെങ്കിൽ കുറെ വഴിദൂരം സഞ്ചരിക്കണമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോൾ ധാരാളം സിറ്റികൾ അധികരിച്ച് അധികരിച്ച് അധികരിച്ചു വരും. സഹോദര, എവിടം വരെ എത്തി എന്നറിയുമോ? നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഫ്ലിപ്കാർട്ടുണ്ട്, ആമസോൺ ഉണ്ട്, അങ്ങനെ ധാരാളം ഇന്റർനെറ്റ് സൈറ്റുകൾ ഉണ്ട്. ആ സൈറ്റുകളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈവെള്ളയിൽ വരെ അങ്ങാടികളാണ്, സൂപ്പർ മാർക്കറ്റുകൾ എവിടെയാണ്? കാഞ്ഞങ്ങാട് മാത്രമല്ല, കാസർഗോഡ് മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, എറണാകുളത്ത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ വീട്ടിൽ ടോയ്ലറ്റിനകത്ത് നിങ്ങൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം. സൂപ്പർ മാർക്കറ്റ് നിങ്ങളുടെ കൈവെള്ളയിലിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വതഖാറുബുൽ അസ്വാഖ്, അങ്ങനെ അങ്ങാടികൾ അടുത്തു വരുന്ന കാലം വന്നാൽ അത് അവസാന നാളിന്റെ വിളംബരമാണ്. പോരാ പോരാ വല്ലസ്മാൻ, സമയം അടുത്തു വരും. ലാ തഖൂമു സാഅത്തു ഹത്താ യതഖാറബ സമാനു ഫതകൂനു സനതു കശ്ശഹർ വശ്ശഹറു കൽ ജുമഅ വതകൂനുൽ ജുമഅത്തു കൽ യൗം ويكون اليوم كالساعة وتكون الساعة كالضرمة. سبحان الله. എന്താണ് പറയുന്നത് ഹദീത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? വർഷം കടന്നു പോകും, ഞാൻ ഇവിടെ കടമ്പാറിൽ ഉറൂസിന് വന്നിട്ട് ഒരു മാസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കടമ്പാറിൽ ഉറൂസിന് വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ എന്ന് തോന്നുന്നു. ഒരു വർഷം പാസായി പോയി. സുബ്ഹാനല്ലാഹ്. അതേ, ഒരു മാസം കടന്നുപോയി. ഒരു വർഷം ഒരു മാസത്തെ പോലെ കടന്നു പോകും. വശ്ശഹുറു കൽ ജുമഅ, ഒരു മാസം ഒരാഴ്ചയെ പോലെ കടന്നു പോകും. വതകൂനുൽ ജുമഅത്തു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ ഫാസ്റ്റ് ആയിട്ട് പാസായി പോകും. വയകൂനുൽ യൗമു കസ്സാ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ പാസായി പോകും. വയതകൂനു സാഅത്തു കല്ലർമാ. സഹോദരങ്ങളെ, ഒരു 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 മണിക്കൂർ ഒരു സെക്കൻഡ് പോലെ പാസായി പോകും. ഇന്ന് രാവിലെ സൂര്യനുദിച്ചിട്ടത്ര സമയമായി, ഇന്നേക്കിതാ രാത്രിയായിരിക്കുന്നു. ഈ രാത്രിയും വളരെ വേഗം അവസാനിക്കും. ഈ രാത്രിയും വളരെ വേഗം അവസാനിച്ചിട്ട് നാളെ മറ്റൊരു സൂര്യനുദിക്കും. ആ സൂര്യനും നാളെ അസ്തമിക്കും. ഇവിടെ 70 വയസ്സ് പ്രായമുള്ളവരില്ലേ? 80 വയസ്സ് പ്രായമുള്ളവരില്ലേ? 30-ഉം 40-ഉം വയസ്സ് പ്രായമുള്ളവരില്ലേ?
നിങ്ങളുടെ ഏഴു വയസ്സിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉപ്പമാരെ ഉമ്മമാരെ പെങ്ങന്മാരെ, നിങ്ങളുടെ പത്ത് വയസ്സ് കാലത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് ആലോചിക്കുമ്പോൾ ഒരു നിമിഷം പോലെ അത് പാസ്സായത് തോന്നുന്നില്ലേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ കാലങ്ങൾ അടുത്തു വരുന്നത് അവസാന നാളിന്റെ ലക്ഷണമാണ്. ഇന്നൊരാൾക്ക് അമേരിക്കയിൽ പോണമെങ്കിൽ അയാൾക്ക് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ ഒരുപക്ഷെ യാത്ര ചെയ്യാനുണ്ടെങ്കിലും, അമേരിക്കയിൽ ഇവിടെ നിന്ന് ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് എനിക്ക് പോകേണ്ടത് 600 കിലോമീറ്ററാണ്. ഞാൻ 11:30 ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയത്, 12:30 ആയപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങി. ആ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് കുട്ടികൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, അരമണിക്കൂർ എടുത്തു റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത ട്രെയിൻ കയറി 1 മണിക്കൂർ 1.5 മണിക്കൂർ ആയപ്പോൾ മഞ്ചേശ്വരത്തിറങ്ങി. 600 കിലോമീറ്റർ ശരിക്കും യാത്ര ചെയ്യാനുണ്ട്, പക്ഷേ ഞാൻ എടുത്തത് എത്ര സമയമാണ്? 3-4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇങ്ങ് മഞ്ചേശ്വരത്ത് എത്തുകയാണ്. പൊന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര വാസ്തവമാണ്! കാലങ്ങൾ അധികരിക്കുകയാണ്, സമയം ചുരുങ്ങുകയാണ്. സുദീർഘമായി ചെയ്യേണ്ട, സുദീർഘമായ കാലം കൊണ്ട് ചെയ്യേണ്ട കാര്യം വളരെ ഷോർട്ടായ ടൈമിൽ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സദഖത്ത യാ റസൂലല്ലാഹ്, അവിടുന്ന് സത്യം പറഞ്ഞു നബിയേ, മരദിൽ തടപ്പ് രഹാ ഹേ, മരജൽ രഹാ ഗസീനാ, കദവാ വഹീ മിലേഗി മുച്ചലേ ചലോ മദീന, മുച്ചലേ ചലോ മദീന. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 21-ാം നൂറ്റാണ്ടിന്റെ പുലരിയിലത് പുലർന്നു പരിലസിച്ചു കാണുകയാണ്. ഇത് പറയാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ലോകത്തൊരാൾക്കും സാധ്യമല്ല സഹോദരങ്ങളെ. പറയുകയാണ്, അതാ പാട്ടുപാടുന്ന പെൺകുട്ടികൾ വരും, ധാരാളം മ്യൂസിക് ഉപകരണങ്ങൾ ഉണ്ടാകും. പാട്ടുപാടുന്ന പെൺകുട്ടികൾ ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത്, നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചു. ഇമാമ് പറയുകയാണ്, സഹോദരങ്ങളെ, അതാ നമ്മളിൽ നിന്നൊരാൾ മരണപ്പെട്ടു പോയി. ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, ഇവിടെ നിന്നൊരു സഹോദരൻ മരിച്ചപ്പോൾ ജനാസ കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചപ്പോൾ ഉസ്താദ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രയാണ്, ഇനി അദ്ദേഹം ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, അദ്ദേഹം ഇതാ ഖബറിലേക്ക് പോകുകയാണ്. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം. നിങ്ങൾ ആരും അദ്ദേഹത്തോട് മനസ്സാ വാചാ കർമ്മണ എന്തെങ്കിലുമൊക്കെ അദ്ദേഹവുമായി നിങ്ങൾക്ക് വല്ല ഇടപാടിൽ വല്ല ദേഷ്യമോ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾ അതിൽ അദ്ദേഹത്തോട് വിരോധവും വൈരാഗ്യവും പുലർത്തരുത്. അദ്ദേഹം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു രംഗമാണ് ഖബറിലേക്കുള്ള യാത്ര. പള്ളിയിൽ കൊണ്ടുവന്ന് ജനാസ വെച്ചു കഴിഞ്ഞു, വീട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞു. ഏത് പള്ളിയിൽ കേറാതെ നടക്കുന്നവന്റെ ജനാസയും പള്ളിയിൽ കൊണ്ടുവന്നു വെക്കും. വയലിന്റെ മജ്ലിസ് സ്വർഗീയ ഉദ്യാനമാണെന്ന് മുത്തുനബി പറഞ്ഞു. എനിക്ക് മുസ്ലിയാരെ ആ സ്വർഗീയ ഉദ്യാനം ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാലാ കോലാ നടക്കും, നിങ്ങൾക്കെന്തു വേണം എന്ന് പറയുന്നവന്റെ ജനാസയും പള്ളിയിൽ കൊണ്ടുവന്നു വെക്കും. എല്ലാവന്റെ ജനാസയും പള്ളിയിൽ കൊണ്ടുവന്നു വെക്കും. അതൊരു വിഷമകരമായ ഒരവസ്ഥയാണ്. എത്ര സ്റ്റൈലിഷായി ഡ്രസ് ചെയ്ത് കാണിച്ച് നടന്ന പെണ്ണിന്റെ ജനാസയും പള്ളിയിൽ കൊണ്ടുവന്നു വെക്കും. ഉസ്താദ് തലമറയ്ക്കാൻ പറഞ്ഞു, അവർത്ത് മറിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. നിന്റെ അങ്കലാവണ്യങ്ങൾ ആണുങ്ങളെ കാണിച്ച് വെറുതെ പിള്ളേരെ ആകർഷിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അതെല്ലാം അവൾ ചെയ്തു, ഇത് എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളും അവസാനം പള്ളിയിൽ കൊണ്ടുവന്ന് ജനാസയായിട്ടിരിക്കും. ഒരു മനുഷ്യന്റെ ഏറ്റവും വേദനാജനകമായ രംഗമാണ്. പള്ളിയിൽ ജനാസ കൊണ്ടുവച്ച് നിസ്കരിക്കാൻ പോകുകയാണ്. ആ സമയത്ത് ഇമാം അല്ലാഹു അക്ബർ കൈയെട്ടിയതേ ഉള്ളൂ.
അപ്പോഴേ തൊട്ട് ബാക്കിലിരിക്കുന്ന ഒരുത്തന്റെ മൊബൈൽ ഫോൺ ചലക്കുകയാണ്. നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, നിന്റെ അപ്പൂപ്പൻ അടിച്ചോണ്ട് പോയി, നിന്റെ അമ്മൂമ്മയുടെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഷൈത്താനിന്റെ പാട്ടുകൾ. പള്ളി പരിശുദ്ധമായ പള്ളിയാണ്, നിസ്കാരത്തിന് നിൽക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഖബർ ഒന്നുകിൽ റൗളത്തും മിൻറിയാദിൽ ജന്ന, അതല്ലെങ്കിൽ നാരകീയാഗ്നി കുണ്ടാരങ്ങളിൽപ്പെട്ട കുണ്ടാരമാണ് ഖബർ. അങ്ങനെയുള്ള ഏറ്റവും നിർണായകമായ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ആ പള്ളിയിൽ നിന്ന് കേൾക്കുന്നത് മൊബൈൽ ഫോണിൽ ഹറാമായ മ്യൂസിക്കാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല, പാട്ട് പാടുന്ന പെൺകുട്ടികൾ അധികരിക്കും, പെൺകുട്ടികൾ അധികരിക്കുമെന്ന് ഒരുപാട് പരിപാടികളാണ്. പരിശുദ്ധ റമദാനിൽ പോലും പെണ്ണുങ്ങൾ വന്ന് ചാനലുകളിൽ വന്ന് നിന്ന് മഫ്തയിട്ടിട്ട് കുലുങ്ങി കുലുങ്ങി ചിരിച്ച് ആടി പാട്ടുപാടാണ്. അപ്പൊ ചില ആളുകളെ പറയും, മുസ്ലിയാരെ ഇത് ഏത് ലോകത്താ നിങ്ങൾ ജീവിക്കുന്നെന്ന് അറിയോ, ഇത് പോസ്റ്റ് മോഡേൺ ലോകാണ്, നിങ്ങൾ ഇങ്ങനെ ഫെമിനിസ്റ്റ് വിരുദ്ധ പ്രഭാഷണം നടത്താൻ പാടില്ല. ആയിക്കോ പെങ്ങളെ, നിനക്ക് ഇഷ്ടമുള്ളത് നീ ഇട്ട് നടക്കുകയോ ഇടാതെ നടക്കുകയോ ഒക്കെ ചെയ്തോ, ഇത് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, മുത്തുനബിയിൽ വിശ്വസിക്കുന്ന, നാളെ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള മജ്ലിസാണ് ഇത്. അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഫാഷൻ സ്വീകരിക്കാം, അവർക്ക് ഉടുത്ത് നടക്കാം, ഇനി വേണമെങ്കിൽ ഉടുക്കാതെയും നടക്കാം, അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ആ വിഷയത്തിലൊന്നും ഞാൻ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലും കൈകടത്തുന്നില്ല. ഇതൊരു മതപ്രഭാഷണമാണ്, ഞാൻ പ്രസംഗിക്കുന്നത് മതവിശ്വാസികളോടാണ്. ആ ഒരു ഉത്തമ ബോധ്യത്തിൽ മാത്രം ഇതെടുത്താൽ മതി. വിശ്വാസമില്ലാത്തവർ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? അവർക്ക് അവരവരുടെ വിശ്വാസം പറയാം. ഞങ്ങളെ എന്തിനാണ് വിമർശിക്കുന്നത്? ഞങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞോളൂ, ഞങ്ങൾ ഞങ്ങളുടേത് ഞങ്ങളുടെ ഇടങ്ങളിൽ വെച്ച് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ പാട്ടുപാടുന്ന പെൺകുട്ടികൾ അധികരിക്കുന്ന കാലഘട്ടം സമാഗതമായാൽ അത് അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റുമായി സംഘാടകർ വരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുക. അള്ളാഹു സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം, ഇനിയും സുദീർഘമായി ഒന്നും പറയില്ല. നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകരുത്. ഇൻഷാഅല്ലാഹ് ഉമ്മമാരുടെ ഭാഗത്തേക്കാണ് ബക്കറ്റ് കൊടുത്തേക്കുന്നത്. ഉമ്മമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നു. എല്ലാ ഉമ്മമാരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുക. അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകം ബർക്കത്ത് നൽകുമാറാകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹോദരങ്ങളെ എത്ര ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല, ലോകത്തിന്റെ നാനാ ഭാഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കാണാം. ലാ തഖൂമു സാഅത ഹത്താ യതസാഫദ അന്നാസു കമാ തസാഫദൽ ബഹായിം. നാൽക്കാലികൾ കാണുന്നില്ലേ, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോ നായ റോട്ടിൽ നിന്ന് മറ്റൊരു നായയുമായി ക്രോസ് ചെയ്ത് നിൽക്കുന്നത് കാണുന്നില്ലേ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സാഅ ഹത്താ യതസാഫദ അന്നാസു തസാഫദൽ ബഹായിം ഫി ത്വരീഖ്. വഴിയിൽ മനുഷ്യന്മാരെ നാൽക്കാലികളെ പോലെ വഴിയിൽ ലൈംഗിക ദാഹം തീർക്കുന്ന കാലഘട്ടം വരുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ്! നിങ്ങൾ ഏത് സിറ്റിയിലാണ് പോയി നോക്ക് സഹോദരങ്ങളെ, ഇന്ന് പുരോഗമനം പുരോഗമനം എന്ന് വിളിക്കുന്ന മുഴുവൻ സിറ്റികളിലേക്കും നിങ്ങൾ പോകുക. ആധുനികതയുടെ പേരിൽ മാർക്കറ്റിംഗ് നടക്കുന്ന കച്ചവടങ്ങൾ പൊടി പിടിക്കുന്ന വലിയ മുഴുവൻ സിറ്റികളിലേക്കും, നമ്മുടെ ഇന്ത്യയിൽ ബോംബെയിലേക്ക് പോകൂ, നിങ്ങൾക്കിത് കാണാം.
കൊൽക്കത്തയിലേക്ക് പോകൂ, നിങ്ങൾക്കിത് കാണാം. എന്തിനേറെ നമ്മുടെ കേരളത്തിന്റെ തെരുവിലുള്ള അതാ എറണാകുളത്ത് നിങ്ങൾ പോകൂ, അവിടെ കാണാം മൃഗങ്ങൾ. അതാ നാൽക്കാലികളെ പോലെ മൃഗങ്ങൾ ലൈംഗിക ദാഹം തീർക്കുന്നത് പോലെ മനുഷ്യന്മാര് നടുറോഡുകളിൽ ലൈംഗിക ദാഹം തീർക്കുന്ന കാലഘട്ടം സമാഗതമാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെ പുറെ പുതിയ നിയമം കൊണ്ടുവരികയാണ് ഭരണാധികാരികൾ. പൗരത്വ നിയമം എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. ഇന്നലെ മിനിഞ്ഞാ നോക്കാതിനെ പറ്റിയാ പറഞ്ഞു, അതുകൊണ്ട് എന്നെ പറ്റി പറയല്ലേ എന്ന് പറഞ്ഞു ഹനീഫി. സൗദി അറേബ്യ ദമാമി എന്നൊരു ഹനീഫി ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ആ വിഷയം പറഞ്ഞാൽ ഈ പൗരത്വം ഒന്നും പറയല്ലേ എന്ന്. പക്ഷേ സഹോദരങ്ങളെ, ഈ പൗരത്വത്തെ പറ്റി നമ്മൾ എല്ലാവരും ബോധവാന്മാരായിരിക്കണം. പൗരത്വത്തെ പറ്റി അതിന്റെ വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മൾ എല്ലാവരും ബോധവാന്മാരായിരിക്കണം. അതെന്താണ്, നിസ്സാരമായ കാര്യമൊന്നുമല്ല. ഇന്ത്യ ഭരിക്കുന്നത് RSS-കാരനാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി RSS-കാരനാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് RSS-കാരനാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSS-കാരനാണ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് RSS-കാരനാണോ ഇല്ലേ? അവിടെ പറ കാര്യത്തിൽ നിൽക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലാ തഖൂമു സാഅ ഹത്താ തൂജദൽ മർഅത്തു നഹാറാ ാണ് പട്ടാപ്പകൽ പരസ്യമായി പെണ്ണ് ലൈംഗികമായി ദ്രോഹിക്കപ്പെടുന്നൊരു കാലഘട്ടം വരും വരും വരും. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ സമീപകാലത്ത് അതാ ഹൈദരാബാദിൽ വെറ്റിനറി ഡോക്ടറായ ഡോക്ടർ പ്രിയങ്കയെ നാലു പേര് ചേർന്ന് വ്യഭിചരിക്കുകയും അവസാനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെയുള്ള ഡോക്ടർ പ്രിയങ്കയുടെ ഇന്ത്യയിൽ നിന്നാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. പോരാ, ഓടിക്കൊണ്ടിരുന്ന ഡൽഹിയിലെ ബസിന്റെ അകത്തളത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ അകത്തളത്തിലിട്ട് പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ കാലഘട്ടത്തിലാണ് ഞാനിത് പറയുന്നത്. എന്തിനേറെ ഇവിടെ കലാപങ്ങളുടെ പേരിൽ കലാപകാരികളായ മനുഷ്യന്മാർ ഒരു ദാർഷ്ണ്യവുമില്ലാതെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന കാലത്താണ് ഇത് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹോദരങ്ങളെ, പട്ടാപ്പകലിൽ പെണ്ണ് പരസ്യമായി ഭോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അതാ അന്നേരത്തിൽ ഒരൊറ്റയാളും പറയൂല്ല, അരുതേ ഇത് പകലാണ്, ഇത് തെരുവാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വെച്ച് ഇങ്ങനെ വ്യഭിചരിക്കുന്നത്, മാറിക്കിടക്കൂ അങ്ങോട്ട്, മാറി നിൽക്കൂ അങ്ങോട്ട് എന്ന് പറയാൻ ഒരാളും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാകില്ല. ആ നിലയിൽ അന്ന് അനാശ്വാസങ്ങളും വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും എല്ലാം അധികരിച്ചു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്നത് വാസ്തവമായി നടക്കുന്നില്ലയോ? ചുവന്ന തെരുവുകൾ നമ്മൾ കാണുന്നില്ലയോ? ബോംബെയിലെ റെഡ് സ്ട്രീറ്റുകൾ നമ്മൾ കാണുന്നില്ലയോ? അമേരിക്കയിലും അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം വ്യഭിചാരം, പട്ടാ പകലെന്നില്ല, രാത്രി എന്നില്ല. അവിടെ അവർ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് വ്യഭിചരിക്കാൻ. യൂറോപ്പ് അങ്ങനെയാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇസ്ലാമാണ് വ്യഭിചാരം നിഷിദ്ധമാക്കിയത്. കള്ളു കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് ഇസ്ലാമാണ്. പലിശ മേടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് ഇസ്ലാമാണ്. ലോകത്ത് ആരാണ് കള്ളു നിരോധിച്ചത്? ലോകത്ത് ആരാണ് പലിശ പാടില്ല എന്ന് പറഞ്ഞത്? ലോകത്ത് ആരാണ് വ്യഭിചാരത്തെ ബാൻ ചെയ്തത്? ഇസ്ലാമാണ്. യൂറോപ്പ് പറഞ്ഞു കള്ളെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് എന്ന വാചകം തന്നെ ഒരു പോസിറ്റീവ് എനർജിയെ സൂചിപ്പിക്കുന്നു. ഖംറ് തന്നെ നമുക്കൊരു ഒരു ഇസ്ലാം പറഞ്ഞത് നജസാണ്. ഏതുപോലെ കാഷ്ടം പോലെ, മൂത്രം പോലെ, അത് നജസാണ്. ഇസ്ലാം കള്ളിനെ ഒരു നെഗറ്റീവ് റീഡിൽ പറഞ്ഞു. യൂറോപ്പ് പറഞ്ഞു പോസിറ്റീവ് റീഡിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് യൂറോപ്പ് പറഞ്ഞു. മാത്രമല്ല, പലിശയെ സംബന്ധിച്ച് ഇസ്ലാം പറഞ്ഞു
അത് അനീതിപരമായൊരു പണമിടപാടാണ്, അത് വഞ്ചനയാണ്, ചതിയാണ്, പാവപ്പെട്ടവനെ ദ്രോഹിക്കുന്ന ഇടപാടാണ്, പലിശ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പ് പറഞ്ഞു പലിശ എന്ന് പറഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ആണ് എന്ന് പോസിറ്റീവ് റീഡിൽ പറഞ്ഞു. അത് ഇൻട്രസ്റ്റ് ആണ്, പലിശയെ പറ്റി യൂറോപ്പ് പറയുന്നത് ഇൻട്രസ്റ്റ്. നോക്കൂ എത്ര ഇൻട്രസ്റ്റ് ആയിട്ടാണ് പറയുന്നത്, കണ്ടോ? അപ്പൊ ഇസ്ലാം തമ്മാടിത്തരങ്ങളെ മുഴുവനും ഇസ്ലാം ബാൻ ചെയ്തു, നിരോധിച്ചു. യൂറോപ്പ് ആ തമ്മാടിത്തരങ്ങളെ എല്ലാം പോസിറ്റീവ് എനർജിയിൽ പ്രതിപാദിച്ചു. ഒരു കുട്ടി വ്യഭിചാരത്തിലുണ്ടായ നമ്മുടെ നാട്ടിൽ പറയും ജാരസന്തതിയാണ്, അത് സിനയിൽ ഉണ്ടായ കുട്ടിയാണ് ജാരസന്താനം, അത് വളരെ മോശമായിട്ടാണ് നമ്മൾ പറയുക. എന്നാൽ യൂറോപ്പ് പറയുന്നത് മോശമായിട്ടല്ല, ആ കുട്ടിയെ പറ്റി വളരെ മനോഹരമായൊരു പദപ്രയോഗമാണ് യൂറോപ്പ് നടത്തുന്നത്. ആ കുട്ടി ഔട്ട് ഓഫ് ബെഡ്ലോക്ക് ബേബിയാണ്, ഔട്ട് ഓഫ് ബെഡ്ലോക്ക് ബേബി, അത് ഔട്ട് ഓഫ് ബെഡിൽ ഉണ്ടായ കുട്ടിയാണ്. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്നതോ അത് ജാരസന്താനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇസ്ലാം പറഞ്ഞ, ഇസ്ലാം ബാൻ ചെയ്ത തിന്മയായ കാര്യങ്ങളെ മുഴുവനും യൂറോപ്പ് നന്മയായി അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലതത്തബിഅന്ന സനന അല്ലദീന മിൻ ഖബലികും ശിബറൻ ബിശിബരിൻ വദിറാഅൻ ബിദിറാഅ ഹത്താ ലൗ ദഖലു ഫീ ജുഹ്രി റബ്ബിൻ ലതബഅതുഹും. സുബ്ഹാനല്ലാഹ്, എത്ര സത്യസന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലതത്തബിഅന്ന സനനല്ലദീന മിൻ ഖബലികും, മുൻകഴിഞ്ഞുപോയ രണ്ട് സമുദായക്കാരായ ആളുകൾ, മുൻകഴിഞ്ഞുപോയ രണ്ട് സമുദായക്കാരായ ആളുകളുടെ സംസ്കാരങ്ങൾ ജനങ്ങൾ ഹൃദയത്തിലേറ്റുന്നൊരു കാലഘട്ടം സമാഗതമാകും. ശിബറം ബി ശിബിരിൻ വദിറാഅം ബി ദിറാഅ, ചാണോട് ചാൺ മുഴത്തോട് മുഴം അവരോട് പിന്തുടരും. ഹത്താ ലൗ ദഖലു ഫീ ജുഹ്രി റബ്ബിൻ, ആളുകൾ ഒരു ഉടുമ്പിന്റെ മടയിലേക്ക് കയറിപ്പോയാൽ ലത്തബഅതുഹും, അവരും എന്റെ സമുദായവും ആ ഉടുമ്പിന്റെ മടയിലേക്ക് ഇങ്ങനെ കയറി പോകും. യാ റസൂലല്ലാഹു, ആ മുൻകഴിഞ്ഞുപോയ ആളുകൾ യഹൂദി നസാറാക്കളാണോ നബിയേ? ഫമൻ, പിന്നെ ആരാണ്? അവർ തന്നെയാണ്. നേരത്തെ മഹാനായ സാദാത്തുക്കൾ പറഞ്ഞു, ചെറുപ്പക്കാരെ നിങ്ങൾ മുടിവെട്ടുമ്പോ നല്ല നിലയ്ക്ക് മുടിവെട്ടണേ, വസ്ത്രം ധരിക്കുമ്പോ നല്ല നിലയ്ക്ക് വസ്ത്രം ധരിക്കണേ, ഭക്ഷണം കഴിക്കുമ്പോ നല്ല ദീനി ചിട്ട പാലിക്കണേ. പക്ഷേ ഇന്ന് നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരൻ മുടിവെട്ടുന്ന സ്റ്റൈല് മദീനയിലെ രാജാവിന്റെ സ്റ്റൈലല്ല, നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ വസ്ത്രം ധരിക്കുന്ന സ്റ്റൈല് അത് ഫാത്തിമ ബീവിയുടെ സ്റ്റൈലല്ല. പറുതയിട്ടിട്ട് അതിൻ്റെ അടിയിൽ ചുരിദാറിട്ടിട്ട് കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികൾ വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങിയതുപോലെ ചുരിദാറ് പറുത പൊക്കി പിടിച്ച് ചുരിദാറ് കാണിച്ച് നടക്കുകയാണ്. അതാരുടെ കൾച്ചറാണ് പൊന്നു പെങ്ങളെ? നീ എന്തിനാണങ്ങനെ മഴവെള്ളത്തിൽ ഇറങ്ങിയതുപോലെ പൊക്കി പിടിച്ച് നടക്കുന്നത്? അതാര് പഠിപ്പിച്ചതാണ്? മദീനയിലെ രാജാവിന്റെ പൊന്നുമോള് അമ്പരത്തമ്പിളി പോലെ, വെണ്ണിലെ താരകം പോലെ, അമ്പിയ രാജന്റെ ഇംബർ ഹബീബിന്റെ പൊന്നോളി ഫാത്തിമ ബീവി, പൊന്നോളി ഫാത്തിമ. ഫാത്തിമ ബീവി പഠിപ്പിച്ച സംസ്കൃതിയാണോ ഖദീജ ബീവി പഠിപ്പിച്ച സംസ്കൃതിയാണോ? ഇന്ന് പെണ്ണെ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കണമെന്ന് ചിലർ പറയുകയാണ്, പെണ്ണിനെ തെരുവിലിറക്കി സമരം ചെയ്യണമെന്ന് ചിലർ പറയുകയാണ്. ഫാത്തിമ ബീവി പങ്കെടുത്ത സമരമേതാ?
ഖദീജ ഉമ്മ നേതൃത്വം കൊടുത്ത സമരമേതാണ്. ബദറിൽ എവിടെയായിരുന്നു ഖദീജ ഉമ്മ, ഉഹദിൽ എവിടെയായിരുന്നു ഫാത്തിമ ബീവി, ഖന്ദഖിൽ എവിടെയായിരുന്നു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ ഉമ്മമാർ. അവരേതെങ്കിലും ഒരു യുദ്ധത്തിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരുന്നുവോ, അവരെ പ്രസംഗ പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിക്കുന്ന മുസ്ലിയാമ്മാരെ, മൗലവിമാരെ, ആധുനിക ഇസ്ലാമിന്റെ പേരിൽ പരിഷ്കരണം ചമയുന്ന ധിക്കാരികളായ ജനങ്ങളെ, ഫാത്തിമ ഉമ്മ പ്രസംഗിച്ചത് എവിടെയാണ്, ഖദീജ ഉമ്മ പ്രസംഗിച്ചത് എവിടെയാണ്, ആയിഷ ഉമ്മ പ്രസംഗിച്ചത് എവിടെയാണ്? നിങ്ങൾ ഏത് ഇസ്ലാമിനെയാണ് പറയുന്നത്? നിങ്ങൾ കൊണ്ടുവരുന്നത് ഒറിജിനൽ ഇസ്ലാം അല്ല, അത് പ്ലാസ്റ്റിക് ഇസ്ലാമാണ്, അത് വലിച്ചെറിഞ്ഞേരെ, അത് ഡിസ്പോസിബിൾ ഇസ്ലാമാണ്. നമ്മൾ പറയുന്നത് ഒറിജിനൽ ഇസ്ലാമാണ്, ഇത് മുത്തുനബി പഠിപ്പിച്ചതാണ്. ശറാപ്പാ ചമൻ ഹേ ദിയാറേ മദീന, മദീനയുടെ അധ്യാപനങ്ങളാണത്. നോക്കൂ നിങ്ങൾ, മുൻകാലക്കാരായ ആളുകളുടെ സംസ്കാരങ്ങൾ എന്റെ സമുദായം ഇങ്ങനെ അണച്ചുകൂട്ടി പിടിക്കും. ഇന്ന് കല്യാണം നടന്നാൽ ബൊഫേ സംസ്കാരമാണ്. ഉസ്താദ് പോയാലും ബൊഫേ, തങ്ങൾ പോയാലും ബൊഫേ, പ്രസിഡന്റ് പോയാലും ബൊഫേ, എല്ലാരും പോയാലും ബൊഫേ. ഇങ്ങനെ നിക്ക, നാക്കാലികളെ പോലെ നടന്നിങ്ങനെ തിന്ന, ഇരിക്കാൻ സ്ഥലമില്ല, നടന്നിങ്ങനെ തിന്ന. നിങ്ങൾ ഏത് മുതലാളി അത് ചെയ്താലും, എന്തിന്റെ പേരിൽ ചെയ്താലും, അള്ളാഹുവിന്റെ റസൂല് തിന്നാനും കുടിക്കാനും മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നശിപ്പിക്കുന്നത് മുത്തുനബിയുടെ സുന്നത്തിനെയാണ്. സുന്നത്ത് എത്ര സുന്നത്തുകളാണ് നഷ്ടപ്പെടുന്നത്! ഒരുത്തൻ നിന്നുകൊണ്ട് തിന്നെയും കുടിക്കുകയും ചെയ്താൽ അവന് മരുന്നില്ലാത്ത രോഗം കൊണ്ട് അവനെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് അതുകൊണ്ട് വ്യാപകമാണ്. എന്റെ സദസ്സിൽ ഞാനൊന്ന് കൈവെക്കാൻ പറഞ്ഞു നോക്കട്ടെ, ടാബ്ലറ്റ് യൂസ് ചെയ്യാത്ത ആരാ ഉള്ളത്? മെഡിസിൻ ഉപയോഗിക്കാത്ത ആളുകളുണ്ടോ? കൈവെക്കാൻ പറഞ്ഞാൽ എത്ര ആള് പൊക്കും കൈയ്യ്? ഇന്ന് വ്യാപകമായി പോയി, എല്ലാവരും മെഡിസിൻ കഴിക്കുകയാണ്, സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുകയാണ്. ആ മെഡിസിൻ കഴിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഒരു കാര്യമില്ല, അസുഖം മാറുമോ? മാറൂല. എന്തിനാ ഗുളിക കഴിക്കുന്നത്? ഷുഗറിന്. ഷുഗർ എന്താ? ഷുഗർ മാറാനാണോ? ഷുഗറിനാണ് ഗുളിക കഴിക്കുന്നത്. ഷുഗർ മാറുമോ? ഷുഗർ മാറൂല, ഷുഗറിനാണ് ഗുളിക കഴിക്കുന്നത്. ഇതാണ് അവസ്ഥ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ എത്രയാണ് മരിക്കുന്നത്? ബൊഫേ സംസ്കാരത്തിലൂടെ. റമദാനിൽ നോമ്പ് തുറക്കാൻ ഒരാളെ ക്ഷണിച്ചു കൊണ്ടുപോയാൽ അയാൾക്ക് അല്ലാഹു പണം കൊടുത്തു, അയാള് പണക്കാരനാണ്, അന്നാട്ടിലെ മുതലാളിയാണ്, ഞാൻ ഇവിടുത്തെ വലിയ മുതലാളിയാണ്, അതുകൊണ്ട് എന്റെ റമദാനിന്റെ നോമ്പ് തുറ ബൊഫേ ആയിക്കോട്ടെ എന്ന് പള്ളിയിലെ കാതിയാരതാ പ്ലേറ്റ് എടുത്തോണ്ട് ബൊഫേ, അത് അപ്പം എടുക്കുന്നു, ഇടിയപ്പം എടുക്കുന്നു, നൂൽപുട്ട് എടുക്കുന്നു, ഇഡലി എടുക്കുന്നു, മട്ടൻ എടുക്കുന്നു, ചിക്കൻ എടുക്കുന്നു, സാമ്പാർ എടുക്കുന്നു, കോഴി എടുക്കുന്നു, ആന എടുക്കുന്നു, മന്തി എടുക്കുന്നു, അങ്ങനെ എന്തെല്ലോ എടുക്കുന്നു, എല്ലാം എടുക്കുന്നു. ഇത് എത്ര സുന്നത്തുകളെയാണ്! ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കണം, അത് സുന്നത്താണ്. നടന്ന് കഴിക്കാൻ പാടില്ല, സുബ്ഹാനല്ലാഹ്. അതും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് വലിയ സുന്നത്താണ്, അതിൽ ബറക്കത്തുണ്ട്. അങ്ങനെ ധാരാളം സുന്നത്തുകളെ മുഴുവനും നശിപ്പിക്കുന്ന സംസ്കാരം, അത് നമ്മുടെ സംസ്കാരമല്ല. ലതത്തബിഅന്ന സനന അല്ലദീന മിൻ ഖബലികും ശിബറം ബിശിബരിൻ വദിറാഅം ബിദിറാഅ്. അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമാണ് അത്തരം ബൊഫേ കല്യാണങ്ങളിൽ നടത്തിയാലും. നിങ്ങൾ ആര് നടത്തിയാലും എനിക്കത് പ്രശ്നമല്ല, അല്ലാഹുവിന്റെ ദീനാണ്. ഞാൻ പല കല്യാണങ്ങൾക്കും പോയാലും അങ്ങനത്തെ കല്യാണങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കാറില്ല. നിക്കാഹ് കഴിയാൻ നമ്മൾ പഴി നോക്കി നമ്മൾ പോകുക എന്നുള്ളതല്ലാതെ ഉണ്ടാനും തള്ളാനും തിക്കാനും തിരക്കാനും, അതെന്തൊരു ഹതഭാഗ്യമായ ഒരു സാഹചര്യമാണ്. സഹോദരങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മളോട് പറഞ്ഞു തന്നത്, പക്ഷേ നമ്മളതൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ. നിങ്ങൾ നോക്കൂ നമ്മുടെ കുട്ടികളുടെ വസ്ത്രധാരണ രീതി, അതാര് പഠിപ്പിച്ച രീതിയാണ്? അവരുടെ മുടി വെട്ടുന്ന രീതി, അവരുടെ ഇടപാടുകളുടെ രീതി, അതൊന്നും നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചതല്ല. ഇന്ന് ചില ആളുകൾ വന്നിട്ട് എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത്, എത്ര മോശമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. പഴയ കാലത്തൊക്കെ പോലീസുകാർ സമരം ചെയ്തിട്ടാണ് ആ നിക്കർ ഊരി മാറ്റിയത്.
ഇന്ന് ചെറുപ്പക്കാര് പിള്ളേർ ആ നിക്കറിട്ട് നടക്കാണ്, എല്ലായിടത്തും നിക്കർ. പണ്ട് പോലീസുകാരിട്ടിരുന്നത് കാക്കി നിക്കറായിരുന്നു. അന്ന് പിന്നെ സി എച്ച് മുഹമ്മദ് വായ സാഹിബിന്റെ കാലത്ത് മാറ്റി മാറ്റം വരുന്നു. ഇപ്പോ അത് നമ്മുടെ കുട്ടികൾ വാരിയിട്ടുകൊണ്ടൊക്കെയാണ്, ചെറുപ്പക്കാര് പിള്ളേര് അല്ലേ. അത് വിട്ടുകൊണ്ട് പള്ളി വരും. ആ അത് മുട്ടിന്റെ ഇടംബരം ഉള്ളതുകൊണ്ട്, അതിന്റെ മേളിലോട്ടുള്ളതുകൊണ്ട്, അതിന്റെ താഴോട്ടുള്ളതൊക്കെ ഉണ്ട്. അതിട്ടാണ് നടക്കുമ്പോഴത്തേ ആന്ധ്രാപ്രദേശും അന്താരാഷ്ട്രവും ഒക്കെ കാണുകയും ചെയ്യും. അതും വെച്ച് പള്ളി ഒന്ന് സുജൂതി ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി നിൽക്കുന്നു അവന്റെ വീണ്ടും ബഹിരാകാശം കാണുകയും ചെയ്യും. അവന്റെ നിസ്കാരം എല്ലാം ബാത്തിൽ പള്ളിയിൽ വരുന്ന ഈ തോന്നിവാസത്തിന്റെ ഡ്രസ്സ് ഇട്ടുണ്ട്. ഇതാരുടെ സംസ്കാരമാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ കുറെ ദുഷിച്ച വസ്ത്രധാരണ രീതികൾ, ദുഷിച്ച ഭക്ഷണ ക്രമങ്ങൾ, ദുഷിച്ച സംസ്കൃതികൾ, ദുഷിച്ച സംസ്കാരങ്ങൾ, ഏതോ ഒരുത്തന്റെ പാശ്ചാത്യന്റെ പൊട്ടിപ്പൊളിഞ്ഞ് ചീഞ്ഞു നാറിയ ദുഷിച്ച സംസ്കാരങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് അത് ഖിയാമത്തിന്റെ വിളംബരമാണെന്ന് ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ. പോരാ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, വല്ലദീ നഫ്സി ബിയദി ലാ തദ്ഹബു ദുനിയാ ലാ യദരിൽ ഖാതിലു ഫീമാ ഖതല വൽ മഖ്തൂലു ഫീമാ ഖുതില. അൽ ഹറജ് അൽ ഹറജ് അൽ ഹറജ് അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. കൊലപാതകങ്ങൾ അധികരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പറഞ്ഞു ചാവേറാക്രമണങ്ങൾ നടത്തുകയാണ്. ഏതോ ക്രിസ്ത്യൻ സഹോദരന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധനാലയത്തിന്റെ ഉള്ളിൽ മുസ്ലിം പേരുള്ള ഒരുത്തൻ, മുസ്ലിം താടി വെച്ച ഒരുത്തൻ, അവൻ പോയി പൊട്ടിത്തെറിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് നരപരാധികളായ കുറെ ഏതോ സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുകയാണ് ഇസ്ലാമിന്റെ പേരിൽ. അത് അത് അങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണ്. അവൻ നരകക്കാരനാ. ഉസാമ ബിൻ ലാദിൻ, അയ്മൻ അൽ സവാഹിരി, ഇങ്ങനെ എന്തൊക്കെ പേരുകളാണ് ഇസ്ലാമിന്റെ പേരിൽ. ഏതോ ഒരു അബ്ദുർ റഷീദ് ബഗ്ദാദി, ആരാണ് അയാള്? ആർക്കും അറിയില്ല. ഇതുവരെ ആരും അയാളെ കണ്ടിട്ടില്ല. യൂറോപ്പ് ഇങ്ങനെ ഓരോരുത്തരെ അവതരിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അങ്ങനെ അവതരിച്ചു വരുന്ന തീവ്രവാദികൾക്ക് മുഴുവനും തലപ്പാക്കെട്ടുണ്ട്, ദാടിയുണ്ട്, തൊപ്പിയുണ്ട്. അവർ അറബിയാണ് സംസാരിക്കുക. ഇത് യൂറോപ്പ് ജൂതന്മാർ ലോകത്തോട് ചെയ്യുന്നൊരു വഞ്ചനയാണ്. ഇസ്ലാമിന്റെ ചിഹ്നമാണ് താടി, ഇസ്ലാമിന്റെ ചിഹ്നമാണ് തലപ്പാവ്, ഇസ്ലാമിന്റെ ഭാഷയാണ് അറബി. ഇവിടെയുള്ള ഭീകരന്മാർ മുഴുവനും തലപ്പാവ് വെച്ചവരും, ഇവിടുത്തെ ഭീകരന്മാർ മുഴുവനും താടി വെച്ചവരും അറബി സംസാരിക്കുന്നവരുമാണെന്ന് വരുത്തി തീർത്ത് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ജൂതന്റെ തന്ത്രമാണത്. അല്ലാതെ ഉസാമ ബിൻ ലാദിൻ എന്ന് പറയുന്ന ഒരു സാധനം ലോകത്തില്ല, അയ്മൻ അൽ സവാഹിരി ലോകത്തില്ല, അദാ റഷീദ് ബഗ്ദാദി ലോകത്തില്ല. ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടേതാ ഇയാളാണ് അയാളെന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഉസാമ ബിൻ ലാദനെ ഒന്ന് ജീവനോടെ പിടിക്കാൻ അമേരിക്കന്റെ പട്ടാളത്തിന് കഴിയുമായിരുന്നില്ലേ? കഴിഞ്ഞിട്ട് ലോകരുടെ മുന്നിൽ കൊണ്ടുവന്ന ഇതാളാണ് ഉസാമ ബിൻ ലാദൻ എന്ന് പറയാൻ അമേരിക്കക്കാരന് കഴിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതാണ്? കാരണം ആ ഉസാമയെ കൊണ്ടുവന്നത് അമേരിക്കയാണ്, അവതരിപ്പിച്ചത് അമേരിക്കയാണ്, ചെയ്യിച്ചതെല്ലാം അമേരിക്കയാണ്, അവസാനം കൊന്നതും അമേരിക്കയാണ്. എന്നിട്ട് ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഇതെന്തൊരു പാരഡോക്സ് ആണ്! ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, കൊലചെയ്യപ്പെടുന്നത് മുസ്ലിമീങ്ങളാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതികളായി നിൽക്കുന്നതും മുസ്ലിമീങ്ങളാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വിരോധാഭാസമാണിത്. ഇസ്ലാം പ്രതികളുടെ പട്ടികയിൽ നമ്പർ വൺ ഇസ്ലാം നിൽക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? മുസ്ലിമീങ്ങളെയാണ്. ജൂതന്മാരെ, ജൂതന്മാർ ലോകത്തിന്ന് ജൂതന്മാർ ജീവിച്ചിരിപ്പുണ്ട്, ക്രിസ്ത്യാനികൾ ജീവിച്ചിരിപ്പുണ്ട്. ഏതൊരു തലയ്ക്ക് വെളിവില്ലാത്തൊരു അച്ഛൻ, അയാള് കുടുംബമൊക്കെ പറഞ്ഞിടുന്ന അച്ഛനായിരുന്നു. അയാളിപ്പോ പറയണ്ട്, ഇവിടെ ക്രിസ്ത്യാനികളെയൊക്കെ മുസ്ലിങ്ങൾ പരസ്യമായിട്ട് കൊന്നു, കൊല വിളിച്ചു, എന്തൊക്കെയാ പറയണ അയാള്? ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകം നടത്തിയ ആളുകൾ ഏത് മതത്തിന്റെ ആളുകളാ? അഡോൾഫ് ഹിറ്റ്ലർ ഏത് മതക്കാരനാ? ബെനിറ്റോ മുസോളിനി ഏത് മതക്കാരനാ? സ്റ്റാലിൻ ഏത് മതക്കാരനാ? ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടയാളുകൾ ആരാ? ലോക ചരിത്രത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചതാരാ? ബ്രിട്ടീഷുകാരൻ ഏത് മതക്കാരനാ?
ആ അച്ഛൻ അതൊന്നും വായിക്കാതെ വന്ന് അയാളേക്ക ശരിക്കും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോ കൊറേ ഈ ചാണകങ്ങൾ ഏതാണ് സംശുദ്ധമായത് ഏതാണെന്ന് മനസ്സിലാകാൻ ഒരു അവസരം ഉണ്ടായി ഈ പൗരത്വ ബില്ല് വന്നപ്പോ. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പുത്തമ്പുരക്കൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനൊക്കെ അയാൾ നല്ല മനുഷ്യനായിട്ട് ആളുകൾ കണ്ടുവിടുന്ന ആളാ. ആ സെൻകുമാറൊക്കെ ഐ പി എസ് കാരനായിരുന്നു, അയാൾ കുറച്ച് ബുദ്ധിയുള്ള ആളാണ്, കേരളത്തിലെ ഡി ജി പി ആയിരുന്ന ആളാ. അയാൾ ഭൂലോക ചാണകാണെന്ന് മനസ്സിലായത് ഈ പൗരത്വ ബില്ല് വരുമ്പോഴാണ്. ആ പുത്തമ്പുരക്കൽ അച്ഛനൊക്കെ ഭൂലോക ചാണകാണെന്ന് മനസ്സിലാവണത് എപ്പോഴാണ്? ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോഴാണ്. ഇതാ ഇപ്പൊ പറയണ്ടേ, ഇപ്പൊ അവര് പറയണ്ടേ ചാണകത്തിനകത്ത് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുണ്ട് എന്ന് പറയണ്ടേ. മാത്രല്ല ആ ഗോമൂത്രം കുടിക്ക, ഗോ ചാണകം കഴിക്ക, കൊറോണയെ പ്രതിരോധിക്കാന്ന് പറഞ്ഞ ആളെ ഇതാവിടെ ഒരുത്തൻ വെടിവെച്ചു വന്നു ഏതോ ഒരുത്തൻ. അങ്ങനെ കൊലപാതകങ്ങൾ അധികരിക്കുന്ന കാലഘട്ടം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യദരിൽ ഖാതിലു ഫീമാ ഖതല വൽ മഖ്തൂലു ഫീമാ ഖുതില. കൊന്നവൻ അറിയുന്നില്ല എന്തിനാണ് കൊന്നതെന്ന്, കൊല ചെയ്യപ്പെട്ടവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്ന്. അങ്ങനെ കൊലപാതകങ്ങൾ അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണേ. അവസാനമായി ഞാനൊരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരുമോ? അദീമായ പടച്ചവൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ അടുക്കൽ മക്കുബൂലിയത്തുള്ള സുഹൃതങ്ങളായി കബൂലാക്കുമാറാകട്ടെ. മിന്നമാറാത്തി അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് മൗത്തുൽ ഫുജ്ആ. പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കും, പൊടുന്നനെ ആളുകൾ മരിച്ചുപോകും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ കടമ്പാറിൽ ഉറൂസിന് വന്നപ്പോൾ എസ് എം എ തങ്ങൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നിവിടെ അവിടുത്തെ മഹലിൽ പ്രഭാഷണം നടത്താൻ വരുമ്പോൾ ആ സാദാത്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് നമ്മൾ ആരും നിനച്ചില്ല. അല്ലാഹുവേ, ഗാന്ധി നഗർ സാദാത്തുക്കൾക്ക് നീ ദർജയേറ്റി ഏറ്റി നൽകണേ പടച്ചവനെ. അവരുടെ മദത ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ തമ്പുരാനെ. അവരുടെ കുടുംബം ഈ നാട്ടിലുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, മരുമക്കളുണ്ട്, അവർക്ക് പ്രത്യേകം അനുഗ്രഹം നൽകണേ തമ്പുരാനെ. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഈ വേദിയിലുണ്ട്, നീ ബറക്കത്തു നൽകണേ അല്ലാ. ആ പ്രിയപ്പെട്ട സയ്യിദിന്റെ ഭാര്യ ജീവിച്ചിരിക്കുകയാണ്, ആ ഉമ്മാക്ക് അനുഗ്രഹം നൽകണേ അല്ലാ. സഹോദരങ്ങളെ, അങ്ങനെ ആളുകൾ പൊടുന്നനെ മരണപ്പെട്ടു പോകുകയാണ്. മൗത്തുൽ ഫുജ്ആ, പഴയ കാലഘട്ടത്തിലൊക്കെ ആളുകൾക്ക് മരണപ്പെടണമെങ്കിൽ മയ്യത്ത് പരിപാലനത്തെ പറ്റി ആലിമീങ്ങളെ ക്ലാസ് എടുക്കുമ്പോൾ രോഗിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം പണ്ട് കാലത്തൊക്കെ രോഗിയായി കുറച്ച് നാൾ കിടക്കും, ആളുകൾ എന്നിട്ട് ആളുകളൊക്കെ വന്ന് കണ്ട്, ആളുകളൊക്കെ വന്ന് സലാം പറഞ്ഞ്, എല്ലാരുമായിട്ട് ഇടപെട്ട് ഒക്കെ ഒരു സാവധാനം ഉണ്ടാവും. ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക്, പിരിഞ്ഞു പോകാറായിട്ടില്ല കേട്ടോ. അവസാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുരുട്ടോ. അവസാനം കല തുടങ്ങുന്ന പരിപാടിയാണ്. ഈ പരിപാടി കഴിയുമ്പോൾ പിരിഞ്ഞു പോവാന്നുള്ളത് ദ്വാരന്നിട്ട് പോ. ഞാൻ മോശക്കാരനാണെങ്കിൽ സദസ്സിൽ നല്ല ആള്, എത്രയോ ഉമ്മമാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവരുടെ ആമീൻ അല്ലാഹു സ്വീകരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് അടുത്തു. ഞാൻ പെട്ടെന്ന് ദ്വാരക്ക, ഇൻഷാല്ലാ സമയം നമുക്ക് തീരെയില്ല. പെട്ടെന്ന് ദ്വാരക്ക, നല്ല പ്രായമുള്ള ഉപ്പമാർ എഴുന്നേറ്റ് വരണ്ട. ആ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും എഴുന്നേറ്റ് വന്നാൽ സഹോദരങ്ങൾ, നിങ്ങൾ എല്ലാവരും നടത്തേക്ക് ഒരൊറ്റ ഹദീസ് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. يوشك الامم ان تداعى عليكم كما تداعى لكله الى قصعتها يا رسول الله ومن قله نحن يومئذ قال صلى الله عليه وسلم بل انتم يومئذ كثير ولكنكم غثاء كغثاء السيل ولا ينزعن الله من صدور عدوكم المهابه سبحان الله النبي صلى الله عليه وسلم തങ്ങളെ പറയുകയാണ്, അവസാന കാലഘട്ടമാകുമ്പോൾ തീൻമേശയുടെ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകൾ, വിശന്നിരിക്കുന്ന ആളുകൾ, ഷവർമയും ഷവായിയും കോഴി ബിരിയാണിയും ചിക്കനും മട്ടനൊക്കെ കൊണ്ടുവച്ചാൽ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അതിലേക്ക് കൈകൊണ്ടിടുക. അതുപോലെ ഈ സമുദായത്തിന്റെ നേർക്ക് മറ്റു സമുദായത്തിലെ ആളുകൾ കൈനീട്ടി ദ്രോഹിക്കാൻ വേണ്ടി കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ
അന്നേരത്ത് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാ, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ നബിയേ? പിന്നെ എന്തിനാണ് ജനങ്ങളെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബൽ അന്തും കതീർ വലാകിന്നകും ഉസാഉം കഉസായി സൈൽ, നിങ്ങളന്ന് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും. സൗദി അറേബ്യയിൽ ആരാണ്? നിങ്ങളാണ്. ഖത്തറിൽ ആരാണ്? നിങ്ങളാണ്. മലേഷ്യയിൽ ആരാണ്? നിങ്ങളാണ്. ഇന്ത്യയിൽ ആരാണ്? ലോകത്തെ രണ്ടാമത്തെ മുസ്ലിമീങ്ങൾ കൂടുതൽ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് അഞ്ചു പേരിൽ ഒരാൾ മുസൽമാനാണ്. സഹോദരങ്ങളെ, 2025 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മെജോറിറ്റിയുള്ള മതം ഇസ്ലാമായി മാറുകയാണ്. നാൾക്കുനാൾ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബൽ അന്തും യൗമഇദിൻ കതീർ, നിങ്ങളെന്ന് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും. പക്ഷേ മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടി ചവറുകളെ പോലെ നിലവാരം നഷ്ടപ്പെട്ട ആളുകളായിരിക്കും നമ്മൾ. വലയൻസാനല്ലാഹു മിൻ സുദൂരി അദുവിക്കും മഹാബത്തമെങ്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ പറ്റിയുള്ള മറ്റു സമുദായക്കാരുടെ കൽബിലുള്ള വിലയും നിലയുമെല്ലാം ഉയർത്തപ്പെട്ടു പോകുന്നതാണ്. നിങ്ങളുടെയും എന്റെയും ഹൃദയങ്ങളിൽ വഹിന് പിടികൂടിയിട്ടുണ്ടാകും. ഫഖാല ഖായിലുന്ന നേരത്ത് വമൽ വഹ്നു യാ റസൂലല്ലാഹ്, ചോദിക്കുകയാണ് നബിയേ, വഹ്ൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, അത് ദുനിയാവിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ്, മരണത്തോടുള്ള അനിഷ്ടമാണ്. സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. KMS തങ്ങള് വേഗം മരിച്ചു പോയില്ലേ? സ്വാലിഹീങ്ങളായ ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം നല്ലതാണ്. ഞാനും നിങ്ങളും പെട്ടെന്ന് മരിച്ചാൽ നമ്മൾ ബന്ധങ്ങളുള്ളവരാണ്, ബന്ധനങ്ങളുള്ളവരാണ്, കടമകളും കടപ്പാടുകളും ഉള്ളവരാണ്. നമുക്ക് വേഗം മരിക്കാൻ, നമുക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടാതെ മരിക്കാൻ പാടില്ല. ഒരു രൂപ പോലും ഒരാൾക്ക് കൊടുക്കാനുണ്ടായിട്ട് നിങ്ങളാരും മരിച്ചു പോകരുതേ. ഇന്ന് തട്ടിപ്പുകൾ അധികരിച്ച കാലമാണ്. കൂട്ടു ബിസിനസിന്റെ പേരിൽ പണം മേടിച്ചിട്ട് അതാ പാർട്ട്ണറെ പറ്റിച്ച് കബളിപ്പിച്ച് അവസാനം അവനെ കൊടുത്തു ഒതുക്കി ഒഴിവാക്കിവിട്ട് ഇവൻ മുതലാളിയാകുന്ന കാലമാണ്. അങ്ങനെ സമ്പാദിക്കുന്ന ഒരു രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുമായി കബറിൽ പോയി ആരും കിടക്കണ്ട. നിങ്ങളുടെ മകൻ ഹാഫിളായാലും ആലിമായാലും അവന്റെ ഒരു ദിക്കറോ ഒരു ഖുറാനായതോ കടബാധ്യതയിൽ മരിച്ചുപോയ വാപ്പാന്റെ ഖബറിൽ വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഹുബ്ബു ദുനിയാ, എനിക്ക് ദുനിയാവിനോട് പ്രണയമാണ്. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോട് അനിഷ്ടമാണ്. ഉസ്താദുമാർ പ്രസംഗിക്കും, പെങ്ങളെ നിനക്ക് മരണമുണ്ട്, നീ മരിച്ചു പോകുമെന്ന്. ചെറുപ്പക്കാരൻ കേൾക്കുകയാണ്, ഇന്ന് മരിച്ചു പോകാം, ഒരു പക്ഷേ നാളെ മരിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്, എന്നോട് ഈ സമയത്ത് ഇവിടെ വരുമ്പോ അബ്ദുള്ള ജോഹരി എന്ന സ്നേഹിതൻ വിളിച്ചിരുന്നു, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ചിക്ക, 41 വയസ്സുകാരനായ മൊയ്തു ഹോസ്പിറ്റൽ, ഇണ്ടാന ഹോസ്പിറ്റൽ മംഗളൂരിൽ അഡ്മിറ്റാണ്, ഒരു ഭാഗം തളർന്നു പോയതാണ്. ദുആരക്കാൻ പറഞ്ഞു, അള്ളാഹുവേ അബ്ദുള്ള ജോഹരിയുടെ പ്രിയപ്പെട്ട പിതാ, പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനായ മൊയ്തുവിന് ശിഫാവ് നൽകണേ റഹ്മാനേ. ആരെല്ലാം രോഗികളുണ്ടോ അവർക്കെല്ലാം നീ ശിഫാവ് കൊടുക്കണം റഹ്മാനേ. നമുക്കും മരണത്തെ ഇഷ്ടമല്ലല്ലോ. സ്വാലിഹീങ്ങളെല്ലാം മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ്. അവരൊരു പൈസ നിങ്ങൾക്കറിയുമോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന റഈസുൽ ഉലമാ, റഈസുൽ മുഹഖിഖീൻ, അതാ ഈ സുലൈമാൻ ഉസ്താദ് ആരാണ്? മഹാനായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അദ്ദേഹത്തോട് നിങ്ങൾ പോയി അന്വേഷിക്കൂ, ആർക്കെങ്കിലും ഒരു രൂപയുടെ കടമുണ്ടോ എന്ന്. ഇല്ല.
അഞ്ചു പൈസയുടെ കടമില്ല. ഇനി അഥവാ ഇൻ കേസ് ഓഫ് എമർജൻസി ആരുടെ കയ്യിൽ നിന്നും വല്ല ആവശ്യത്തിനും പൈസ മേടിച്ചാൽ അതപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. കാരണം എന്താണ്? അവര് പ്രതീക്ഷിക്കുകയാണ് ഞാൻ അടുത്ത സെക്കൻഡിൽ ഈ ലോകത്ത് നിന്ന് യാത്രയാകുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മള് പൗരത്വ ബില്ലിന് വേണ്ടി പോരാട്ടം നടത്തുകയാണ്, നമ്മൾ പ്രതിഷേധ സമരങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്, പക്ഷേ നമ്മളെ നിസ്കരിക്കുന്നില്ല. സുബഹിക്ക് പോത്തിനെ പോലെ കിടന്നുറങ്ങുകയാണ്, സുബഹി നിസ്കാരമില്ല. പ്രതിഷേധത്തിൽ നമ്പർ വൺ ആണ് സഹോദരാ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയില്ല, വേണം. പക്ഷേ സുബഹി ഖലാക്കിയിട്ട് ഇവിടെ ഒരു പ്രതിഷേധവും വേണ്ട. ഇവിടെ ആര് സഹായിക്കാമെന്ന് പറഞ്ഞു? കോൺഗ്രസ് പാർട്ടി സഹായിക്കാമെന്ന് പറഞ്ഞാലും, കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞാലും, അതാ രാഹുൽ ഗാന്ധി ഏറ്റെടുത്താലും, സാക്ഷാൽ നരേന്ദ്രമോദി പറയുകയാണ് പൗരത്വ ബില്ല് വേണ്ട എന്ന് പറഞ്ഞാലും, നമുക്ക് സംരക്ഷണം ഒരു നരേന്ദ്രമോദിയുടെ കയ്യിലോ കോൺഗ്രസിന്റെ കയ്യിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലോ അല്ല. ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാന്, അവന്റെ സുരക്ഷിതത്വം അവന്റെ ജീവിതം അല്ലാഹുവിന്റെ കയ്യിലാണ്. അത്യന്തികമായ സഹായം ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്നുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുമല്ല. എനിക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വവും എതിർപ്പുമില്ല. അത്യന്തികമായി നമുക്കെല്ലാം നൽകുന്നതാരാണ്? ജീവൻ തന്ന പടച്ചവനാണ്, ആരോഗ്യം തന്ന അല്ലാഹുവാണ്, വായു ശ്വസിക്കാൻ തരുന്ന പടച്ചവനാണ് സഹായി. ലോകത്താരും നമ്മുടെ സഹായിയല്ല. സഹോദരങ്ങളെ, ആ അല്ലാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ സുബഹി നിസ്കരിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം. അഞ്ചു നേരം പടച്ചവനെ അനുസരിച്ച് നമ്മൾ നിസ്കരിക്കണം. കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്, ഒരൊറ്റ ആലിമീങ്ങളെ പറ്റിയും വേണ്ട ദീനങ്ങൾ പറയരുത്, ഒരൊറ്റ തങ്ങന്മാരെ പറ്റിയും നിസാരമാക്കി സംസാരിക്കരുത്. അയാള് മറ്റേ ഗ്രൂപ്പിലെ മുസ്ലിയാരാണ്, അയാള് മറ്റേ ഗ്രൂപ്പിലെ തങ്ങളാണ്. തങ്ങന്മാരെയും ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ച് സംസാരിക്കുന്ന ദുഷ്ടന്മാരുണ്ടോ? നിങ്ങളൊക്കെ നരകത്തിന്റെ വിറകുകളാണ്, ഖബർ നരകമാക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഇനി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ായിരുന്നാലും ശരി, അത് കാപട്യമാണ്, നിഫാഖാണ്. ആലിമീങ്ങളെ ചീത്ത പറയുന്നവൻ മുനാഫിഖാണ്, സാദാത്തുക്കളെ അപഹസിക്കുന്നവൻ മുനാഫിഖാണ്. സഹോദര, ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മളാരും കാമ എന്നൊരക്ഷരം പറയരുത്, വലിയ അപരാധമാണത്, വലിയ കുറ്റമാണത്. നമ്മൾ അവർക്ക് ഹിദ്മത്തെടുക്കണം. അവരെ ഇൽമ് പറയുന്ന ആളുകളാണ്, തഅല്ലുമും തദ്രീസും നടത്തുന്ന ആളുകളാണ്. സദാത്തുക്കൾ റസൂലുള്ളാഹിന്റെ പേരമക്കളാണ്. അവരുടെ സിരയിലൂടെ ഒഴുകുന്ന രക്തം മുത്തുനബിയുടെ രക്തമാണ്. അതുകൊണ്ട് ആ ഉത്തമ ബോധ്യത്തോടെ വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവർക്ക് മരണത്തോട് അനിഷ്ടവും ദുനിയാവിനോട് മഹബത്തും ഉണ്ടായതുകൊണ്ട് മറ്റു സമുദായക്കാരെല്ലാം അവരെ നിസാരമായി കണ്ടുപോയി. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന സൈഫുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നാനാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ വന്നില്ലേ? ഔലിയാക്കളെന്നും ജീവിച്ചിരിപ്പുണ്ട് പലയിടത്തും. അവരെ കാണാൻ എല്ലാ ആളുകളും വരും. എല്ലാ സമുദായത്തിന്റെ ആളുകൾക്കും അവരോട് സ്നേഹവും ആദരവും ബഹുമാനവുമാണ്. അവരാണുങ്ങളായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്, ദീനിന്റെ ആളുകളായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് ആർക്കും ഒരു വിലയില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ദീനില്ലാത്ത ആളുകളായത് കൊണ്ടാണ്. ജാടകൾ മാത്രമേ ഉള്ളൂ, ദീനില്ല. അത് വലിയൊരു പ്രതിസന്ധിയാണ്. അല്ലാഹു നമുക്ക് ദീൻ തരുമാറാകട്ടെ. അഞ്ചു നേരം നിസ്കരിക്കാനുള്ള ശേഷി നമുക്ക് തരുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള സന്മനസ് തരുമാറാകട്ടെ. പടച്ചവനെ പേടിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇനിയും സുദീർഘമായി ഒന്നും പറയണില്ല. ദ്വാരം പിരിയാണ്. ഇവിടെ നേർച്ച നടക്കുന്നുണ്ട്. ആ നേർച്ചയിലേക്ക് ഒരു 50 കിലോ അരി ഞാൻ കൊടുക്കാന്ന് പറയാൻ കഴിയുന്ന ഒരാരെങ്കിലും ഉണ്ടോ? ഇന്ന് കൊടുക്കണ്ട, എന്നാണ് സമാപന ദിവസം കൊടുത്താൽ മതി അല്ലേ? സമാപന ദിവസം അല്ലേ അരിയുടെ ആവശ്യമുള്ളൂ? അതെ, ഒരു 50 കിലോ അരിക്ക് എത്ര? 10,000 രൂപ ആകുമായിരുന്നു. ഇൻഷാല്ലാ ഞാനത് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഈ സദസ്സിൽ നിന്ന് ഒരാളിങ്ങനെ കൈപൊക്കിയിട്ട് ഞാനത് കൊടുത്തേക്ക ഒരു 50 കിലോ അരി മേടിച്ച് കൊടുത്തേക്കാന്ന് പറയാൻ കഴിയുന്ന ഒരാരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടോ? സഹോദരങ്ങളെ, ഒന്ന് കൈവെക്കാൻ പറ്റിയ ഒരു സഹോദരൻ ബിസ്മീൻ ചൊല്ലി. ആ ഇൻഷാല്ലാ. ആ അദ്ദേഹത്തിന്റെ പേരെന്താ? എനിക്ക് കന്നഡ ഒന്നും വായിക്കാൻ ഗൊത്തില്ല. ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ ബിസ്മീൻ ചൊല്ലി ഒരു 50 കിലോ അരി കൊടുത്തേക്കാന്ന് പറയാൻ കഴിയും? ആരുമില്ല, ഒരാള്, ഒരു ചെറുപ്പക്കാരൻ ബിസ്മീൻ ചൊല്ലി ഒരാളെന്ന് പറയാൻ പറ്റിയ ഒരാള്. സാധാരണഗതിയിൽ ഉറൂസ് നടക്കുമ്പോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്തോ ഒരാളാണ്. സദസ്സിൽ നോക്കുമ്പോ ആരുമില്ല. പിന്നെ ഇവരൊക്കെ എവിടെ വന്നതാ? കൊറേ ആളിങ്ങനെ വന്നപ്പോ കണ്ടിരുന്നല്ലോ ഈ ആൾക്കാരൊക്കെ. ഇത് വന്ന ആൾക്കാർ മലക്കളോ ജിന്നുകളോ അല്ലായിരുന്നു, മനുഷ്യന്മാരൊന്നും ആയിരുന്നില്ലേ? ഇതെല്ലാം ഖിയാമത്തിനാണ് ലക്ഷണം. അവസാനം പറയാനുള്ള ലക്ഷണം അതാ കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും തരാണ്ടോ? ഒരു 50 കിലോ അരി ഞാൻ കൊടുത്തേക്കാന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും, ഒരു ഉമ്മയോ? ഉമ്മമാരൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു ഉമ്മ അങ്ങനെ തരാണ്ടോ? ഒന്ന് ദ്വാരക്കാൻ വേണ്ടിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അവിടെ നിന്ന് പറഞ്ഞു, ഇത്താമത്താം ഭക്ഷണം കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അപ്പൊ നല്ല നീയത്ത് മനസ്സിൽ വെച്ചിട്ട് ഭക്ഷണം തരാൻ പറ്റിയ ഉമ്മമാരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരാണ്? ആ അല്ല, സഹായിക്കുന്ന ആളുകളിങ്ങനെ സഹായിക്കും. അതിനൊരു തൗഫീഖ് വേണം. പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, സഹായിക്കാൻ ഒരു മനസ്സുണ്ട്. ലത്തീഫ് എന്ന് പറയുന്ന സഹോദരൻ, ലത്തീഫ് ഹാജി, ചെക്ക് പോസ്റ്റോ ഹസൻഗഡി, ലത്തീഫ് ഹാജി ഒരു ചാക്ക് അരി തരാന്ന് പറഞ്ഞു. ഖൂലു തക്ബീർ. അല്ലാഹുവേ ലത്തീഫ് ഹാജിക്ക് നീ അനുഗ്രഹം നൽകണം റഹ്മാനെ. ലത്തീഫ് ഹാജിക്ക് സന്തോഷം നൽകണം റഹ്മാനെ. ലത്തീഫ് ഹാജിക്ക് ആത്മീയവല ദേഷ്യം ഉണ്ടോ? ലത്തീഫ് ഹാജി ഉണ്ടോ? ദേഷ്യം, ദേഷ്യം അരിശം ഉണ്ടോ? ദേഷ്യം ഉണ്ടോ? പിന്നെന്താ ആമീൻ പറയാതെ? അയാൾക്കിപ്പോ അങ്ങനെ സുഖിച്ചപ്പോ ആമീൻ കിട്ടണ്ട, അയാൾക്കിപ്പോ അങ്ങനെ കിട്ടണ്ട, അങ്ങനെ പിന്നെന്താ ആമീൻ പറയാത്തത്? അല്ലാഹുവേ നിങ്ങൾ എല്ലാവരും സ്വലത്തിലേ സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിച്ചവനെ ലത്തീഫ് ഹാജിക്ക് നീ അനുഗ്രഹം നൽകണം റഹ്മാനേ. ലത്തീഫ് ഹാജിക്ക് സന്തോഷം നൽകണേ റഹ്മാനേ. ലത്തീഫ് ഹാജിക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ലത്തീഫ് ഹാജിക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. ലത്തീഫ് ഹാജിയുടെ ഭാര്യയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ലത്തീഫ് ഹാജിയുടെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ലത്തീഫ് ഹാജിയുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുത്തും മഖ്ബറയുമായി ബന്ധപ്പെട്ട് കെട്ടാൻ സഹായിച്ച അദ്ദേഹമാണ്. നീ അദ്ദേഹത്തിന് സ്വർഗം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ദീനിന്റെ ആളുകളോട്, ദീനിന്റെ സംരംഭം ോട്, ദീനീയായ കാര്യങ്ങളോട് പ്രത്യേക ഒരു താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും നീ പ്രത്യേകം അനുഗ്രഹം നൽകണേ റഹ്മാനേ. സൈഫുദ്ദീൻ ഔലിയയുടെ മദദ് പ്രിയപ്പെട്ട ലത്തീഫ് ഹാജിക്ക് നൽകണം റഹ്മാനേ. ബിഹഖിൻ നബീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെങ്കിലും തരാണ്ടോ? ഒരു 50 കിലോ അരി സദസ്സിൽ നിന്ന് ആരെങ്കിലും തരാണ്ടോ? ഒരു മനുഷ്യൻ ഇൻഷാല്ലാ ഞാൻ കൊടുത്തേക്കെന്ന് പറയാൻ കഴിയുന്ന ഒരാണ്ട. ആരാ ഉള്ളത് ഇവിടെ ഇങ്ങനെ കൈവെക്കുന്ന പരിപാടി ഒന്നും ഇല്ലേ? എഴുതിച്ചാളുണ്ടോ? അപ്പൊ തന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും തരാൻ വേണ്ടി അദ്ദേഹം വീണ്ടും തന്ന ആളാണ്. പിന്നെ വീണ്ടും തരാൻ പിന്നെ തരാൻ അല്ലേ? ദ്വാരക്കോലി ദ്വാരക്കോലി. അപ്പൊ ഈ വാഴ ശരിക്കും എത്ര മണിക്കാവാ? എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന കറക്റ്റ് 9 മണിയാകുമ്പോൾ വാഴ സ്റ്റാർട്ട് ചെയ്തു. ഈ വഴ ഇങ്ങനെ പിന്തിപ്പിച്ച് ശീലിക്കരുത്. നാളെ എത്ര എണ്ണം സുബൈകളാക്കും? നിങ്ങളൊക്കെ സമാനം പറയേണ്ടി വരും കേട്ടോ. ഈ ആൾക്കാർ സുബൈകളായ ഞാൻ ഒന്നുമില്ല, നിങ്ങളെല്ലാം പറയേണ്ടി വരും.
യൂറൂസ് കമ്മിറ്റിക്കാരും എല്ലാവരും പറയും കാസർഗോഡ് ജില്ലയിൽ ഏത് വേദ ഓൺലൈനിലൂടെ കേൾക്കുന്ന ആൾക്കാരൊക്കെ മുഴുവൻ കേട്ടോ, ആരെല്ലാം സുബൈ കഥാക്കോ അതിന്റെ എല്ലാ ഉത്തരവാദികൾ ആര്? നിങ്ങളൊക്കെ തന്നെ. ആളുകൾ സുബൈക്കണിക്കുന്നില്ല, കിടന്നുറങ്ങും ബ്രൂന്നും പറഞ്ഞു കിടന്നുറങ്ങും. ശരിക്കും ഞങ്ങളുടെ നാട്ടിലേക്കുണ്ടല്ലോ മഗ്രിബ് നിസ്കാരം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ വേദ തുടങ്ങും. ആള് വരട്ടെ വരാതിരിക്കട്ടെ, അങ്ങനെയൊക്കെ ശീലിക്കണം. ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ പിന്നെ നൈറ്റ് ലൈഫ് കൂടുതലാണ്. ചെറുപ്പക്കാർ ഇപ്പൊ വീട്ടിൽ പോയിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും, ഇനിയും പോയാലും ആളുകൾ ഹയാത്താക്കാതെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് അല്ലേ? എത്രയോ ചെറുപ്പക്കാരുടെ വയലിന് ഇപ്പൊ പ്രായമുള്ള ആളുകൾക്ക് കൂടുതൽ ചെറുപ്പക്കാരും ഉണ്ട്. അല്ലാഹു വന്ന മുഴുവൻ ചെറുപ്പക്കാർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ, ഉമ്മമാർക്കൊക്കെ അനുഗ്രഹം. ഈ വയൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ എത്രയോ പെങ്ങുകുട്ടികളുടെ പ്ലസ് ടുവിനും ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരുടെ ചാറ്റ്, ഹലോ ഹവ് ആർ യു, എവിടെ എത്തിയടാ നീ? ഞാൻ എന്താ ഒരു ദിവസം ഇരിക്കണം, ഉമ്മ വന്നിട്ടില്ല, ഞാൻ ഇപ്പൊ ഇറങ്ങാം, ഇങ്ങോട്ട് നില്ല, വെയിറ്റ് ചെയ്യുന്നില്ലേ? ഉമ്മാട്ട പറഞ്ഞ് തലവേദന പറഞ്ഞ് വീട്ടിൽ കിടന്ന ആൾക്കാരും ഉണ്ട്. ഇനി എന്തൊരു വേദനയായിട്ട് കിടന്നു അല്ലാഹു വാല, അവസാനം വാർത്ത വരുമ്പോഴേ അറിയുള്ളൂ തലവേദന ആയിരുന്നില്ല അത് എന്ന്. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ. ഇബ്രാഹിം എന്ന് പറയുന്ന മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ 25 kilo അരി, ഒരു തക്ബീർ 1500 രൂപ ആയിക്കോട്ടെ, 25 x 25 10x10 ഇൻഷാഅല്ലാഹു. ഇബ്രാഹിം എന്ന സഹോദരന്റെ മക്കൾക്ക് നീ ഓർമ്മ ശക്തി നൽകണം റഹ്മാനെ, കൂർമ്മ ബുദ്ധി നൽകണം റഹ്മാനെ, നല്ല മക്കളാക്കണേ റഹ്മാനെ, മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത് പോലെ ബറക്കത്തുള്ള മക്കളാക്കി വളർത്തി വലുതാക്കണേ റഹ്മാനെ, മാതാവിന്റെ പിതാവിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകുന്ന മക്കളാക്കണേ റഹ്മാനെ. ഇബ്രാഹിം എന്ന സഹോദരനും കുടുംബത്തിനും പ്രത്യേകം അനുഗ്രഹം നൽകണേ അല്ലാ. ശരിക്കൊരു 8:30 സ്റ്റാർട്ട്, ഇശാ കഴിഞ്ഞപ്പാടെ വാതു തുടങ്ങും, 10:00 to 11:00 അവസാനം. ഓ കൊറേ ആൾക്ക് ഇതെല്ലാം കന്നഡയാണ്, നെക്ക് കൊത്തില്ല ബാവാ. 20 നാലിലും ബദലത്ത് ഏതൊക്കെ നിമുക എല്ലാം കൊത്തും അല്ലേ? മേനു സമാചാരാ ചിന്നാകിത, ഇതൊക്കെ ഈ ഉള്ളാളത്ത് പഠിച്ചപ്പോ കുറച്ച് അറിയാന്നുള്ളതാണ്, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഇതാ ഇതെല്ലാം കന്നഡയാ, വായിക്കാനേ കിട്ടുന്നത് മലയാളം. ഉസ്മാൻ ച മജ്റുപ്പള സൂപ്പർ മാർക്കറ്റ്, പേരെന്താണ് ഉസ്മാൻ? പേരെന്താ അല്ല സ്ഥലത്തിന്റെ പേര്? മജ്റുപ്പൾ ഉസ്മാൻ എന്ന സഹോദരൻ. അല്ലാഹുവേ ഉസ്മാൻ എന്ന സഹോദരന് ബർക്കത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് ഉസ്മാൻ എന്ന സഹോദരന് നൽകണേ അല്ലാ, അദ്ദേഹത്തിന്റെ സംരംഭം ബർക്കത്താക്കണേ റഹ്മാനെ, ഉയർച്ചയും പുരോഗതിയും വളർച്ചയും ഔന്നത്യവും നൽകണേ റഹ്മാനെ. ഉസ്മാൻ എന്ന സഹോദരനും കുടുംബത്തിനും പ്രത്യേകം അനുഗ്രഹം നൽക റബ്ബേ, ബിഹഖ് നബി മുഹമ്മദിൻ. ശംസുദ്ദീൻ തങ്ങൾ ഉറൂസ് കമ്മിറ്റി ചെയർമാനാണ്, എസ് എം എ തങ്ങളുടെ മകനാണ്, വാപ്പാടെ പേരിൽ പഠിച്ചവനെ, ആ ഉപ്പാന്റെ കബറിൽ നീ പ്രകാശം നിറക്കണേ അല്ലാ, നീ സ്വർഗീയമായ പ്രകാശം നിറക്കണേ റഹ്മാനെ, സ്വർഗീയ വെളിച്ചം നിറക്കണേ അല്ലാ, സ്വർഗീയ സുഗന്ധമുള്ള കബറാക്കണേ അല്ലാ, സ്വർഗീയമായ അനുഭൂതികൾ നിറക്കപ്പെട്ടതാക്കണേ അല്ലാ, വെറുതെ ഏറ്റിയേറ്റി കൊടുക്കണേ റഹ്മാനെ, ഈ മജ്‌ലിസിന് കാണിച്ചു നൽകണേ അല്ലാ, അവരുടെ മദത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മജ്‌ലിസിൽ നൽകണേ അല്ലാ, പടച്ചവനെ ഈ നാടിന് വെളിച്ചമായി അനുഗ്രഹമായി അവിടുത്തെ ദർബാർ നിലനിർത്തണേ അല്ലാ, അവിടുത്തെ പ്രിയപ്പെട്ട ബീവിക്കും അതുപോലെ മക്കൾക്കും പേരമക്കൾക്കും മരുമക്കൾക്കും കുടുംബത്തിനും എല്ലാം അനുഗ്രഹം നൽക റബ്ബേ, ബിഹഖ് നബി മുഹമ്മദിൻ. സുഖമില്ലാതെ കിടക്കാന്ന് അറിയിച്ചു പ്രിയപ്പെട്ട മാതാവിന് നീ സുഖം നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ആ ഉമ്മയുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ആ ഉമ്മയുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ, ആ കുടുംബത്തിന് അനുഗ്രഹം നൽകണേ അല്ലാ, ബിഹഖ് നബി മുഹമ്മദിൻ. ഫാത്തൂർ സിദ്ദീഖ് 50 kilo അരി, ഫാത്തൂർ സിദ്ദീഖ് റഷീദ് ബാംഗ്ലൂർ 25 kilo അരി, സിദ്ദീഖും റഷീദും അല്ലേ? ആണോ ആണോ
അള്ളാഹുവേ സിദ്ദീഖിന് റഷീദിന് പ്രത്യേകം അനുഗ്രഹം നൽകണം റഹ്മാനെ. സിദ്ദീഖിന് റഷീദിന് സന്തോഷം നൽകണേ റഹ്മാനെ. സിദ്ദീഖിന് റഷീദിന് അവരുടെ ഭാര്യമാരിൽ, മക്കളിൽ, ഇടപാടുകളിൽ, ജോലികളിൽ, വാഹനങ്ങളിൽ, ഇറങ്ങിപ്പുറപ്പെടലുകളിൽ, കൈവെക്കുന്ന മുഴുവൻ നല്ല കാര്യങ്ങളിലും അനുഗ്രഹം നൽകണേ റഹ്മാനെ. സിദ്ദീഖിനും പ്രിയപ്പെട്ട റഷീദിനും നീ അനുഗ്രഹം കൊണ്ട് നടക്കണേ അല്ലാഹ്. ബിഹഖ് നബി മുഹമ്മദിൻ. പത്തഞ്ഞൂറ് കിലോ അരിയെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അഞ്ചു ദുആ ചെയ്യാം. ഇവിടെ ആ തേൻ ഇരിപ്പുണ്ട്, വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിപ്പുണ്ട്. വണ്ടിയായിട്ടില്ല വന്നല്ല, ഇതെല്ലാം പുറകെ വണ്ടി കയറ്റി ഞാൻ കൊണ്ടുപോയാൻ. അല്ലെ നിങ്ങൾ എടുക്കണ്ടേ? ഒറ്റയടിക്ക് ഉടനെ വരാൻ, വണ്ടിയിൽ നിന്ന് വരാൻ കഴിയും. നേതൃത്വമാക്കി വളർത്തി വലുതാക്കുമാറാകട്ടെ. ഒരു സ്വർണം കളവ് പോയിട്ടുണ്ട് മംഗളത്തിന്റെ വീട്ടിൽ നിന്ന്, തിരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കാനെ ഇൻഷാല്ലാ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക ഇഖ്ലാസോട്. ആ പ്രായമുള്ള ഉപ്പമാരൊക്കെ ഇരിക്കണം കേട്ടോ, ചെറുപ്പക്കാരിരിക്കണ്ട, നിന്നാ മതി. ഞാൻ ഇത്രയും നേരം നിന്നേ, നിങ്ങൾ കുറച്ച് നിൽക്കി, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദി വഫിനാ ഉസ്താദ് വാര നട ഖത്തീബ് ഉസ്താദ് ഉസ്താദുമാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഖത്തീബ് ഉസ്താദ് പോയാ ഉസ്താദ്? അതെ 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 അതെ. ആ ഒരു 100 രൂപ കൊണ്ടുപോവാ, തേൻ മേടിച്ചിട്ട് പോയി ഉള്ള ആളുകൾ. ബിസ്മില്ലാ റഹ്മാൻ സുഖാണോ? എല്ലാ സൗകര്യം കേട്ടോ. ഒരു 100 രൂപ ഉള്ള ആളുകൾ ബിസ്മിൻ ചൊല്ലി തങ്ങളുപ്പാപ്പ മന്ത്രിച്ചതേ ആലേക്കും ബിഷിഫായി. നിങ്ങൾക്ക് രണ്ടു കാര്യങ്ങൾ ഷിഫ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ അസിൽ തേനാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ ലബ്ദാനി വശിഫാഇഹാ വനൂരിൽ ലബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗദാഇഹാ വറൂഹിൽ അർവാഹി വറൈഹാനിഹാ വസിർറിൽ അസ്റാറി വമക്നൂനിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അദീമായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ റഹ്മാനേ. അകലെ അകലെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളുടെ മദീനയിലെ ജിവാറിൽ എത്തിക്കണേ അല്ലാഹ്. എല്ലാ അംബിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, സുഹദാക്കളുടെ സവിധങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ആ ബറക്കത്തോണ്ട് പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, സഹോദര സഹോദരിമാര്, ഭാര്യമക്കൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്‌ലിസുകൾ ഒരുമിച്ച് കൂടുന്നവർ, ഞങ്ങൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ചോദിച്ചപ്പോഴും നൽകിയവർ, ഏതെല്ലാം സദസ്സിൽ ഇരുന്നവരെ പോയോ ആ സദസ്സുകളിലൊക്കെ ചോദിച്ചപ്പോൾ നൽകിയ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുക്കണേ റഹ്മാനേ, കാരുണ്യം നൽകണേ റഹ്മാനേ, രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനേ. അദീമായ പടച്ചവനേ, അല്ലാഹുവേ ഞങ്ങളുടെ കൽബുകൾ നന്നാക്കി തരണേ അല്ലാഹ്, തഖ്‌വ നൽകണേ റഹ്മാനേ, ഇഖ്ലാസ് നൽകണേ റഹ്മാനേ, ഈമാനും ഇസ്തിഖാമത്തും വർദ്ധിപ്പിച്ച് 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 നൽകണേ റബ്ബേ. ക്യാൻസർ രോഗം തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ ഹാർട്ട് അറ്റാക്ക് തരല്ലേ അല്ലാ, കിഡ്നി രോഗം തരല്ലേ അല്ലാ, ഒരു മാരകമായ രോഗങ്ങളും ഞങ്ങൾക്ക് വെക്കല്ലേ റബ്ബേ. നിപ്പ വൈറസ് തരല്ലേ അല്ലാ, കൊറോണ വൈറസ് തരല്ലേ അല്ലാ, ഒരു വൈറസ് ഞങ്ങളെ ഏൽപ്പിക്കല്ലേ പടച്ചവനെ അല്ലാഹുവേ. തമ്പുരാനെ, ഞങ്ങളുടെ ശരീരങ്ങളിൽ ഞങ്ങളറിയാതെ വല്ല മാരക രോഗങ്ങളുടെ അണുക്കളുമുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നീ നിർമാർജനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, പടച്ചവനെ, ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് അത്തരം അണുക്കളെ നീ നിർമാർജനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ രോഗികളാക്കി കിടത്തിക്കളയല്ലേ പടച്ചവനെ. രോഗികളായി ഞങ്ങൾ കിടന്ന് ഞങ്ങളെ മക്കളെല്ലാം നോക്കി, അവസാനം അവർ മടുത്തുപോയി, ഈ വാപ്പയൊന്നും മരിക്കുന്നില്ലല്ലോ, ഈ ഉമ്മയൊന്നും മരിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന് മക്കൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഞങ്ങളെ അവശതയായി കിടത്തി നീ ദീർഘിപ്പിച്ച് പരീക്ഷിക്കല്ലേ റഹ്മാനേ.
അല്ലാഹുവേ, ഞങ്ങൾ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കറബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കറബേ. കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾക്ക് കടം വീട്ടി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മജ്ലിസിൽ ആര് എന്ത് നന്മ ഉദ്ദേശിച്ചു വന്നാലും അവരുടെ നന്മയായ ഉദ്ദേശം വീട്ടി കൊടുക്കണേ. അല്ലാ, ഈ സദസ്സിൽ ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് റബ്ബേ, അവരുടെ ഉള്ളുകളിലെ നീറുന്ന വിഷമങ്ങൾ നിനക്കറിയുമല്ല പടച്ചവനെ. അല്ലാഹുവേ, നീ സമാധാനം നൽകണേ. അല്ലാ, നീ അവർക്ക് പരിഹാരം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പോൾ വേണ്ടെടുത്ത് വെച്ച് വേണ്ടുവോളം വേണ്ടതെല്ലാം വേണ്ടതുപോലെ നീ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഇൽമും തഖ്വയും ഇഖ്ലാസും ഈമാനും ഇസ്തിഖാമത്തും വർദ്ധിപ്പിച്ച് 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 നൽകണേ. അല്ലാ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങൾ സാലിഹാത്തുകളാക്കണേ. അല്ലാ, ഞങ്ങളെ മക്കളെ വഴിപിഴപ്പിക്കല്ലേ. ചവനെ, പുതിയ കാലഘട്ടത്തിൽ എത്രയോ മക്കളെ കൊണ്ട് മാതാപിതാക്കൾ വിഷമിക്കുകയാണ്. മക്കളെ കൊണ്ട് കരഞ്ഞു പറഞ്ഞവരുണ്ട്, മക്കളെ പ്രയാസം കൊണ്ട് വിഷമിക്കുന്ന ഉമ്മമാരുണ്ട്, മക്കളുടെ ദോഷമോശ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്. എത്രയോ ആളുകൾ പരിഭവം പറഞ്ഞു. മഹാനായ സൈഫുദ്ദീൻ തങ്ങളുടെ ദർബാറിൽ നിന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. ജനങ്ങളോട് ഞങ്ങൾ വേറൊന്നും പറഞ്ഞില്ല, നിന്റെ ഇൽമും ഹദീസും മുത്തുനബിയുടെ മഹബത്തും റബ്ബേ അവിടുന്ന് പഠിപ്പിച്ചതുമാണ് പറഞ്ഞു കൊടുത്തത്. ആ ബറക്കത്തുകൊണ്ട്, ഇൽമിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം. അല്ലാ, ഞങ്ങളെ മക്കളെ ആലിമീങ്ങളാക്കണം റഹ്മാനേ. അല്ലാഹുവേ, തഖ്വയും ഇഖ്ലാസും ഈമാനും ഇസ്തിഖാമത്തുമുള്ള മക്കളാക്ക് റബ്ബേ. ഓർമ്മ ശക്തിയുള്ള കുർആൻ ബുദ്ധിയുള്ള മക്കളാക്ക് റബ്ബേ. ആലിമീങ്ങളാക്ക് റബ്ബേ. ഹാഫിളീങ്ങളാക്ക് റബ്ബേ. ആശിഖീങ്ങൾ മാദിഹീങ്ങൾ ദീനിന്റെ ഖാദിമീങ്ങളാക്ക് റബ്ബേ. ഞങ്ങളെ മക്കളെ കുടിയന്മാരാക്കല്ലേ റബ്ബേ. ഞങ്ങളെ മക്കളെ പിടിയന്മാരാക്കല്ലേ റബ്ബേ. പലിശക്കാരാക്കല്ലേ അല്ലാ. മയക്കുമരുന്നിന്റെ മക്കളാക്കല്ല റബ്ബേ. കൊലപാതകങ്ങൾ ചെയ്യുന്നവരാക്കല്ല റബ്ബേ. ആത്മഹത്യ ചെയ്യുന്നവരാക്കല്ല റബ്ബേ. മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവരാക്കല്ല റബ്ബേ. ഞങ്ങളെപ്പറ്റി, ഞങ്ങളെ മക്കളെ ഞങ്ങൾ ഓർമ്മിക്കുമ്പോൾ ഞങ്ങൾ കൽബിനും കണ്ണിനും കുളിർമയാകുന്ന മക്കളാകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മക്കളെ പറ്റി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമുള്ള മക്കളാക്കണേ. അല്ല, ഞങ്ങൾക്ക് അവരെ കൊണ്ടും അവർക്ക് ഞങ്ങളെ കൊണ്ടും യാതൊരു പ്രയാസവും ഒരു ദുരഭിമാനവും നീ വരുത്തില്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യമാരിൽ ബറക്കത്ത് വെക്കണേ റഹ്മാനെ. അവരെ നല്ലവരാക്കണേ അല്ലാ. ഭർത്താക്കന്മാരുടെ മോശ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഭാര്യമാരുണ്ട്, നീ അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കി കൊടുക്കറബേ. ഭാര്യമാരുടെ മോശ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ആ ഭാര്യമാരെ നന്നാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, അവർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഒരു കുഞ്ഞിക്കാല് വീണ്ടും കാണാൻ ആഗ്രഹിച്ച് ദുആരക്കാൻ ഏൽപ്പിച്ച സഹോദരനുണ്ട്, നീ നൽകണം റഹ്മാനെ. ഒരു കുഞ്ഞിക്കാല് പോലും ഇതുപോലെ കണ്ടില്ലെന്ന് പ്രയാസം പറഞ്ഞ് മരുന്ന് കഴിച്ച് എത്രയോ വർഷങ്ങളായി കഴിയുന്നവർക്ക് നീ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിൽ അങ്ങനെ പരിഭവമുള്ളവർക്ക് നീ പരിഹാരം റഹ്മാനെ. അല്ലാ, എന്തൊക്കെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ആരൊക്കെ പറഞ്ഞു, എല്ലാവരെ കാര്യവും നിനക്കറിയാം. വിദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു, പ്രിയപ്പെട്ട ഹനീഫി ഉസ്താദ് വിളിച്ചു, ഹാരിസ് ഹനീഫി. അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മയെ പറ്റി പറഞ്ഞു, നീ ആ ഉമ്മയുടെ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന വാപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഹനീഫി ഉസ്താദിനും കുടുംബത്തിനും പ്രത്യേകം അനുഗ്രഹം നൽകണേ അല്ലാ. പടച്ചവനെ, അങ്ങനെ ഒരുപാട് എസ് എം എ തങ്ങളടക്കം അവരുടെ കുടുംബം ഇവിടുത്തെ ആദരണീയരായ ഖത്തീബ് ഉസ്താദ് എത്രയോ നാളുകളായി വർഷങ്ങളായി ഈ പള്ളിയിൽ സേവനം ചെയ്യുന്നയാളാണ്. അതുപോലെ ഇമാം ഉസ്താദ്, നീ അവർക്കെല്ലാം അനുഗ്രഹവും ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ ആലിമീങ്ങൾ ഈ സദസ്സിലും ഈ സ്റ്റേജിലും ഒക്കെ ഉണ്ട്, അവർക്കെല്ലാം വേണ്ടത് നീ നൽകണേ റഹ്മാനെ. അവർക്ക് അനുഗ്രഹം നൽകണേ റഹ്മാനെ. ഇവിടുത്തെ പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ട്രഷറർ അടക്കമുള്ള പരിപാലന സമിതി അംഗങ്ങൾ, ഈ ഉറൂസ് കമ്മിറ്റിയുടെ ആളുകൾ, അതിൻ്റെ സംഘാടകർ, അതിൻ്റെ വളണ്ടിയേഴ്സ് അടക്കം, അല്ലാഹുവേ ഞങ്ങളെ ഇന്ന് ക്ഷണിക്കാമെന്ന് പ്രിയപ്പെട്ട ആളുകളടക്കം, അല്ലാ അവർക്കെല്ലാം ഞങ്ങൾക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം തന്ന ആളുകൾ, അവർക്കെല്ലാം നീ പ്രത്യേകം 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 അനുഗ്രഹം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇതുപോലെ ഒരുപാട് നാടുകളിൽ പോയി, ഞങ്ങളെ എത്രയോ ആളുകൾ സ്വീകരിച്ചു, ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു, വേണ്ടതെല്ലാം ചെയ്തു. ഞങ്ങൾ ദീനിൻ്റെ ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾക്കൊരു അർഹതയും ഒരു യോഗ്യതയും ഒരു ഇൽമും ഒരു തഖ്വയും ഒരു ഇബാദത്തും ഒന്നുമില്ല റബ്ബേ.
ഒരു ഇസ്തിഖാമത്ത് ഞങ്ങൾക്കില്ല. അല്ലാഹ് നീ ഞങ്ങളെ ഏറ്റവും നല്ലവരാക്കണം റഹ്മാനെ. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങൾ ഈ ജനങ്ങളെ ഉപദേശിക്കുകയാണ്, ജനങ്ങൾ ഞങ്ങളെപ്പറ്റി നല്ലത് വിചാരിക്കുകയാണ്. ഞങ്ങളൊന്ന് ജനങ്ങളോട് പറഞ്ഞു മറ്റൊന്ന് ജീവിതത്തിൽ ചെയ്യുന്ന ദുഷിച്ചവരാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൽബുകൾ തിരക്ക് പൊരുത്തപ്പെട്ടതാക്കണം റബ്ബേ. കിബറില്ലാത്ത, ഉജുബില്ലാത്ത, റിയാ ഇല്ലാത്ത, ഹസദ് ഇല്ലാത്ത, ജുബിനില്ലാത്ത, ബുഖലില്ലാത്ത, ഒരു വേണ്ടാതരങ്ങളും തൊട്ടുതീണ്ടാത്ത സാഫായ കൽബ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങളെ എവിടെയെങ്കിലും വെച്ച് ദുഷിച്ച മരണത്തിൻ്റെ ആളുകളാക്കല്ലേ റഹ്മാനെ. ഈമാൻ സലാമത്തായി മരിക്കുന്നവരിൽ ഞങ്ങളെപ്പെടുത്തണം റഹ്മാനെ. അർഹതയില്ലല്ലോ റബ്ബേ, ചോദിക്കാനൊരു യോഗ്യതയും ഇല്ലല്ലോ റബ്ബേ. സ്വാലിഹീങ്ങൾ നിസ്കരിച്ച പോലെ ഒരു റക്അത്ത് ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, ഒരു സുജൂദ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരർഹതയും ഇല്ലാത്ത ഞങ്ങൾ നിന്റെ റഹ്മത്തിന് വേണ്ടി യാചിക്കുന്നു. ഈ മഹാന്റെ ചാരത്ത് ഞങ്ങൾ ഈ പാതിരാത്രി നേരത്ത് നിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട വലിയന്റെ ഓരത്ത് ഞങ്ങൾ നിന്നോട് നിന്ന് ഇൽമു പറഞ്ഞ് യാചിക്കുന്നു. നീ ഞങ്ങൾക്ക് ജാവത്ത് നൽകണം റഹ്മാനെ. ഈ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്ന അനുകൂല സാഹചര്യം നീ വരുത്തു റബ്ബേ. അതിനെതിരായി പ്രവർത്തിക്കുന്ന ധിക്കാരികളായ ഭരണാധികാരികളെ നീ കൈകാര്യം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദുആയിൽ നീ ഇജാബത്ത് നൽകണം റഹ്മാനെ. ഇവിടെ സാദാത്തുക്കളുണ്ട്, വലിയ ആലിമീങ്ങൾ, ഞങ്ങളെക്കാൾ യോഗ്യതയുള്ളവരുണ്ട്. എല്ലാ ഈ സദസ്സിൽ എത്രയോ പാവങ്ങളായ നല്ല ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ തെറ്റു ചെയ്ത കൈകളിൽ മറക്കത്തു വെച്ചു തരണേ അല്ലാ. ഞങ്ങളെ കണ്ണുകൾക്ക് കൽബുകൾക്ക് തഖ്‌വ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കണ്ണുകൾക്ക് ബസീറത്തിന്റെ കാഴ്ചശക്തി നൽകണേ റബ്ബേ. ഞങ്ങൾ ഈ നാവ് കൊണ്ടെന്ത് നന്മ പറഞ്ഞാലും നീ അതിൽ അതറു വെക്കണേ അല്ലാ. ഈ കരങ്ങൾ ഉയർത്തി എന്ത് നന്മ ദുആരെന്നാലും നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഫുഖറാക്കൾക്ക്, മിസ്കീൻമാർക്ക്, അലിമീങ്ങൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് നിന്റെ ദീനിനെ ദീനീ സംരംഭങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ മോശക്കാരായതുകൊണ്ട് നീ ഞങ്ങളെ മോശമാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ അവസാനം ഞങ്ങൾ മരിക്കുമോ? നാളെയാണോ ഞങ്ങൾ മരിക്കുന്നത്? ഈ മാസം, ഈ ആഴ്ച, ഈ വർഷം ഞങ്ങൾ മരിക്കുമോ? ഞങ്ങൾ മരിക്കുന്ന ദിവസം, സമയം, സ്ഥലം, ഞങ്ങളുടെ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മരിക്കും എല്ലാം നിനക്കറിയാം. ഞങ്ങൾ ദിവസവും മോശം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ഞങ്ങളുടെ മോശം പ്രവർത്തികളിൽ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാ ഞങ്ങൾ ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്ത് ഏറ്റവും നല്ല ആളുകളോടൊത്ത് സഹവസിച്ച് ഏറ്റവും നല്ല കലാമലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഏറ്റവും നല്ല ഈമാനുള്ള മൗത്ത് നൽകണം റഹ്മാനേ. ഒരർഹതയും ഞങ്ങൾക്കില്ല, ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. നീ ഔദാര്യവാനായ റബ്ബാണ്. എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും നന്ദികെട്ട പ്രവർത്തനങ്ങളും നിനക്കെതിരായി ചെയ്തിട്ട് നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിച്ചില്ലല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് റഹ്മത്ത് ദായിമാക്കണം റഹ്മാനേ. യാ ലത്തീഫ് യാ ലത്തീഫ് ലത്തീഫ് ബിനാ യാ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വൽ മുശ്രിക്കീൻ വാദില്ലൽ കുഫ്ര വൽ കാഫിരീൻ വാദില്ലൽ ളുൽമ വൽ ളാലിമീൻ. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل قدامهم تحت سلاح المسلمين يا رب العالمين. ഞങ്ങളുടെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി കൊല്ലം, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി സിറാജുൽ ഉലമ, ഹൈദരൂസ് ഉസ്താദ് താജുൽ ഉലമ, ഉള്ളാൾ തങ്ങൾ ഉസ്താദ് താഴക്കൂട് അബ്ദുള്ള മുസ്ലിയാർ, അഹമ്മദ് ബാബ മുസ്ലിയാർ, അബ്ദുർ റഷീദ് ചെറുകുഞ്ഞ് തങ്ങൾ ഉസ്താദ്, റബ്ബേ സിദ്ദീഖ് മിസ്ബാഹി അൽ കാമിലി ഉസ്താദ്, വിഴിഞ്ഞ അബ്ദുർ റഹ്മാൻ സഖാഫി ഉസ്താദ്, നജീബ് അഹ്സനി ഉസ്താദ്, അഹമ്മദ് ഉസ്താദ് മദനി ഉസ്താദ്, സയ്യിദ് സൈനുദ്ദീൻ ബാലവി തങ്ങൾ, സഅദി പരപ്പനങ്ങാടി, സാദാത്തുക്കൾ അഷ്റഫ് ബുഖാരി ഉസ്താദ് ആക്കോട്, സയ്യിദുൽ ഷാഹുൽ ഹമീദ് ബുഖാരി തങ്ങൾ ഉസ്താദ്, ഞങ്ങളെ ഞങ്ങളാക്കിയ മുഴുവൻ ആലിമീങ്ങൾ ഉസ്താദ്മാർ, അഹമ്മദ് ഷെരീഫ് ബാക്കവി ഉസ്താദ്, അല്ലാ മുഴുവൻ ആളുകൾക്കും നീ അനുഗ്രഹം നൽകണം റഹ്മാനേ. ربنا عليك توكلنا وإليك نبنا وإليك المصير. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين. ها
ഹൈദർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, കുഞ്ഞുങ്ങളില്ല അവർക്ക് 50 കിലോ അറിയാളപ്പേ. കമ്മ ബ്രഅത്തു വാസിബം ബില്ലം സിറാഹത്തു ഹുവ അത്ലഖത്തു ആരിബം മിൻ ദിബഖത്തിൽ ലമമി മൗലായ സല്ലി വസല്ലം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. സൈഫുദ്ദീൻ, നിങ്ങളുടെ കറാമത്ത് കൊണ്ട്, ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ ഹൈദർ എന്ന സഹോദരന് കുഞ്ഞുങ്ങളെ കൊടുക്കണേ അല്ലാഹ്. ബിഹഖ് നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും ഒരിക്കൽ ഉസ്താദിന്റെ കൈ മുസാഫർ ചെയ്യാൻ വേണ്ടി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഉമ്മമാരും ദുആ ഇറക്കണം, എല്ലാ സഹോദരങ്ങളും ദുആ ഇറക്കണം. ഇൻഷാഅല്ലാഹ് ഒരു ദിവസം ഞാൻ മരണപ്പെട്ടു എന്ന് നിങ്ങൾ അറിയും, അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ഇറക്കണം.